अति परिशुद्ध तिरुनामम वाळ्त्तप्पेडुमाराकट्टे आदरणीयराय विधिकर्ताक्कळे स्नेहितरे क्रिस्तुयेशुवे एवर्क्कुम स्नेहवंदनम नमुक्कोरु स्वप्नमुंड नाम ओन्नाण नमुक्कोरे विश्वासवुम ओरे आराधनयुम नमुक्कु समाधानम वेणम नाम ओरु कूडारत्तिल वसिक्कुन्नवरावणम ओरु शरीरमायि दैवत्ते आराधिक्कुन्नवरावणम नवंबर 25 शताब्दी महासम्मेलन मलंगर सभा मक्कळिल आत्महर्षम निरच्च परिशुद्ध बेसेलियूस मत्तोम्मा पौलोस तुदियन्बावायुडे प्रौढोज्वलवुम प्रतीक्षा निर्भरवुमाय वाक्कुकळाणिद अदे मुनियुडे मौनवुम मौनत्तिन्टे गांभीर्यवुम ऋषियुडे हृदयवुम हृदयत्तिन्टे कांतियुम तापसन्टे तपवुम തപത്തിന്റെ ശക്തിയും വൈദികന്റെ വേദവും വേദത്തിന്റെ വെളിച്ചവും സമന്വയിക്കപ്പെട്ട മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ 8-ാം കാതോലിക്ക മോറാൻമാർ ബിസേലിയൂസ് മർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ ആത്മീയ നിഷ്ഠയും ആയോധനാ പാരമ്പര്യവും നസ്രാണി കുലീനതയും അവകാശമാക്കിയ മലങ്കര സഭയുടെ വളർച്ചയ്ക്ക് നന്ദി കുറിച്ച മലങ്കര മെത്രാപ്പോലീത്താമാർക്കും അനേകം വൈദിക സ്ഥാനികൾക്കും ജന്മം നൽകിയ കുന്നുംകുളത്തു നിന്ന് ആധുനിക മലങ്കര സഭയുടെ സ്വത്തത്തെ സംരക്ഷിക്കുന്നതിനായി ഉദിച്ചുയർന്ന ധ്രുവതാരകമാണ് പരിശുദ്ധ ബെസേലിയൂസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ മലങ്കര സഭയുടെ സമകാലീന ചരിത്രത്തെ തന്റെ നേതൃത്വം കൊണ്ട് വിശദീകരിച്ച ഈ പരിശുദ്ധ പിതാവ് ശ്രദ്ധേയനാകുന്നത് തന്റെ നിലപാടുകളിലൂടെയാണ് उत्तम क्रैस्तव साक्षियाय जीविच्च आ जीवित विशुद्धि कोंड तन्ने चुट्टुपाडुकळे निर्मलीकरिच्च मलंगर सभयुडे ई निष्कलंक सौंदर्यम तन्ने जीवितत्तिलुडनीळम मट्टुमिल्लात्त निलपाडुकळे कात्तु सूक्षिच्चिरुन्नु कुन्नुंकुळम मंगाडेन्न कोच्चु ग्रामत्तिल कोळ्ळन्नूर् कुटुंबत्तिल जनिच्च के ए पोळिने परिशुद्ध मर्तोमास् लिहायुडे पौरस्त्य सिंहासनत्तिलेक्क दैवम विळिच्चु चेर्त्तप्पोळ् आन्तरवुम बाक्यवुमाय करिशुद्धकळे कडन्न मोचनत्तिन्टे प्रकाश तीरत्ते प्राप्तिक्कुवानुळ्ळ परिशुद्ध सभयुडे प्रयाणत्तिन् नेतृत्वम् नल्कुक एन्न वलिय दौत्यमाण आ पुण्यपुरुषनिल् भरमेल्पिक्कप्पेट्टत् നിലപാടുകളിലെ കൃത്യതയാണ് ജീവിതത്തിന്റെ ആധികാരികതയെന്ന് ഈ ഉത്തമ ഭരണാധികാരി അടിയുറച്ച് വിശ്വസിച്ചിരുന്നു ആത്മീയത പ്രകടനമല്ല എന്ന ഉദാത്ത ബോധ്യത്തിൽ ഓർത്തഡോക്സ് വിശ്വാസത്തെ കളങ്കമില്ലാത്ത പ്രാർത്ഥനയിലൂടെ ആചരിച്ച് അതിലൂടെ പരിശുദ്ധാത്മ നൽവരം പ്രാപിച്ച് മലങ്കര സഭയെ വ്യവഹാര കാലഘട്ടത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഈ പരിശുദ്ധ പിതാവ് അക്ഷീണം പ്രയത്നിച്ചു നന്നായി പ്രാർത്ഥിക്കണമെന്നും ആ പ്രാർത്ഥനയ്ക്ക് രഹസ്യാത്മക സ്വഭാവം ഉണ്ടാവണമെന്നും തന്റെ ജീവിതം കൊണ്ട് അദ്ദേഹം വിശ്വാസികളെ പഠിപ്പിച്ചു ഓർത്തഡോക്സ് സഭാ വിജ്ഞാനീയ പ്രകാരം എല്ലാ സഭകളും സ്വയശീർഷകത്വമുള്ളതും സ്വയംഭരണ സ്വാതന്ത്ര്യമുള്ളതും പരസ്പരം അംഗീകരിക്കുന്നതുമായ സഹോദരി സഭകളാണെന്ന ബോധ്യത്തിലാണ് പരിശുദ്ധ പിതാവ് തന്റെ സഭാ ദർശനങ്ങളെ അവതരിപ്പിച്ചത് അടിസ്ഥാനപരമായ ഈ തത്വത്തിന് വിരുദ്ധമായുള്ള ഒരു സമാധാന ശ്രമത്തെയും സാധൂകരിക്കാൻ കഴിയുകയില്ലെന്ന് ദൈവശാസ്ത്രപരമായി തന്നെ പരിശുദ്ധ ബാബ തിരുമേനി തെളിയിച്ചു ശാശ്വതവും സുസ്ഥിരവുമായ സമാധാനത്തിലേക്കുള്ള ധർമ്മസമരപാതയിൽ ഉയർന്നു വന്ന നിർമ്മിത സന്ദേഹങ്ങളെ ദൂരീകരിക്കുകയും നേരെ നിരങ്ങിയേ വരികയുള്ളൂവെന്ന സാധാരണക്കാരന്റെ ശബ്ദത്തിൽ പൊതുസമൂഹത്തിന്റെ സംശയങ്ങളോടും സത്യവിശ്വാസികളുടെ ആത്മസംഘർഷങ്ങളോടും ഇരമ്യ പ്രവാചകനെ പോലെ മലങ്കര സഭയുടെ ഈ മഹിതാചാര്യൻ സംബന്ധിക്കുകയും ചെയ്തു നിയമവാഴ്ചയെ നോക്കുകുത്തിയാക്കുന്ന അവിഹിത രാഷ്ട്രീയ ബന്ധവങ്ങളെയും അപ്പോസ്തോലിക പൈതൃകത്തെയും കൗദാശിക നൽവരങ്ങളെയും അപഹസിക്കുന്ന അധിനിവേശ മൗഢ്യത്തെയും അടിമത്ത ഭാവങ്ങളെയും കർശനമായി തന്നെ പരിശുദ്ധ ബാബ തിരുമേനി വിമർശിച്ചു ഇനി വരുന്നൊരു തലമുറ വ്യവഹാര കാലഘട്ടത്തിന്റെ തീവ്രവേദന അനുഭവിക്കരുതെന്നുള്ള കാഴ്ചപ്പാടിൽ താൻ കടന്നുപോയ കുരിശനുഭവങ്ങളെയെല്ലാം ശാശ്വത സമാധാനത്തിലേക്കുള്ള ഉയർത്തെഴുന്നേൽപ്പിന് പരിശുദ്ധ പിതാവ് നിധാനമാക്കി തീർത്തു നീതി നിഷേധിക്കപ്പെട്ട ഇടങ്ങളിൽ തന്റെ വിശ്വാസികളുടെ ശബ്ദമായി തീരേണ്ടതിന് ഈ പരിശുദ്ധ പിതാവ് കർക്കശ്യമുള്ള നിലപാടുകൾ സ്വീകരിച്ചു കോലഞ്ചേരിയുടെ പുണ്യഭൂമിയിൽ സഭാസ്ഥാനിയുടെ അങ്കിയടിച്ചു വെച്ച് ഒരു സാധാരണ വിശ്വാസിയെ പോലെ തന്റെ ജനത്തിനു വേണ്ടി ഉപവാസം അനുഷ്ഠിച്ച പരിശുദ്ധ ബെസേലിയൂസ് മർത്തോമ പൗലോസ് തുതിയൻ ബാവയെ മലങ്കര സഭാ മക്കൾ തങ്ങളുടെ നെഞ്ചോട് ചേർത്തു നിർത്തി 2017 ജൂലൈ 3 ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം മലങ്കര സഭയുടെ ഭരണഘടന അരക്കിട്ടുറപ്പിച്ചു സമുദായ കേസിന്റെ അന്തിമ വിധി പ്രസ്താവിച്ചപ്പോൾ അത് സത്യത്തിന്റെ വിജയമാണെന്ന് ഉറച്ചു വിശ്വസിച്ച് നിശ്ചയദാർഢ്യത്തിൽ
ഉപവാസത്തിലൂടെയും നിരന്തര അധ്വാനത്തിലൂടെയും വ്യവഹാരരഹിത കനാനിലേക്ക് മലങ്കര നസ്രാനി സമൂഹത്തിന് പ്രയാണം ചെയ്യുവർ ഈ പരിശുദ്ധ പിതാവ് മോശയെ പോലെ സഹോദരങ്ങളെ ഉരുക്കി ഉത്ഭവകാലം മുതലേ തദ്ദേശീയരായ മതാധ്യക്ഷന്മാരാൽ ഭരിക്കപ്പെടുകയും ഈ ദേശത്തിന്റെ ആത്മാവിനെയും സംസ്കാരത്തെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന മലങ്കര സഭ ഭാരതത്തിന്റെ മണ്ണിൽ പൂർണ്ണ സ്വതന്ത്രയായി നിലനിൽക്കേണ്ടതിന് നാം നമ്മുടെ നിലപാടുകളിൽ ഉറപ്പുള്ളവരാകണമെന്ന് ഈ ഇടയൻ തന്റെ ജനത്തെ നിരന്തരമായി ഓർമ്മിപ്പിച്ചു. മർത്തോമെന്ന നസ്രാണികളുടെ പാരമ്പര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ജീവിതത്തിന്റെയും ആചാരത്തിന്റെയും തനിമ തന്റെ നിലപാടുകളിലൂടെ പരിശുദ്ധ ബാബ തിരുമേനി അരക്കിട്ടുറപ്പിച്ചു. 2011 21 വയസ്സ് പൂർത്തീകരിക്കുന്ന സ്ത്രീകൾക്ക് പള്ളിപ്പൊതുയോഗങ്ങളിൽ പൂർണ്ണ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് മലങ്കര സഭ ഭരണഘടന ഭേദഗതി ചെയ്തതുപോലെയുള്ള നിലപാടുകളിലൂടെ പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടുവാൻ ഈ യജപാലകൻ തന്റെ സഭയെ സജ്ജമാക്കി. തന്റെ മുൻഗാമിയായിരുന്ന ദിദിമോസ് പ്രഥമൻ ബാവായിൽ നിന്ന് കാതോലിക്ക അഭിഷിക്തനാകുമ്പോൾ ആ പുണ്യപുരുഷൻ തന്റെ പിൻഗാമിയോട് പ്രതിവചിച്ചത് ഇങ്ങനെയാണ്: സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ നിനക്കു തരുന്നു. വിശുദ്ധ മർത്തോമാസ്ലിഹായുടെ സിംഹാസനത്തിൽ കിഴക്കിന്റെ കാതോലിക്കായി താൻ വാണരുളിയ 3907 ദിവസവും തന്റെ നിലപാടുകളിലൂടെയും പ്രാർത്ഥനാ നിർഭരമായ ജീവിതത്തിലൂടെയും സത്യത്തിന്റെ വാതിൽ തുറക്കുവാൻ മാത്രമാണ് ഈ പരിശുദ്ധ പിതാവ് ആ താക്കോൽ ഉപയോഗിച്ചത്. നിലപാടുകൾ പ്രസ്താവിക്കപ്പെടുവാൻ മാത്രമുള്ളതല്ല, അതിനെ കർമ്മപദത്തിൽ എത്തിക്കണമെന്നും തന്റെ ജീവിതം കൊണ്ട് ഈ പരിശുദ്ധ പിതാവ് തെളിയിച്ചു. തന്റെ അന്ത്യയാത്രയ്ക്കായി പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഭാവന മധ്യസ്ഥതയാൽ അനുഗ്രഹീതമായ തന്റെ ദർശനങ്ങളുടെ പൂർത്തീകരണമായ പരിമല സെന്റ് ഗ്രിഗോറിയോസ് ക്യാൻസർ സെന്റർ തിരഞ്ഞെടുത്തത് പോലും പരിശുദ്ധ പൗലോസ് തിരുയൻ ബാബായുടെ ജീവിതത്തിന്റെ കർക്കശമുള്ള നിലപാടുകളുടെ പ്രതിഫലനമായിരുന്നു. എന്റെ ആരോഗ്യത്തെക്കാളും എന്റെ ജീവനേക്കാളും ഞാൻ ഗൗരവമായി കാണുന്നത് പരിശുദ്ധ സഭയുടെ അന്തസത്തയും അഭിമാനവുമാണെന്ന് ആവർത്തിച്ചു പറഞ്ഞ മർത്തോമെന്ന നസ്രാണി പൈതൃകത്തിന്റെ സൗന്ദര്യമായിരുന്ന ഈ പരിശുദ്ധ പിതാവ് തന്റെ നിലപാടുകളിലൂടെ തേജസ്വികളായ പൂർവഗാമികളുടെ ഭാസ്വരപാതകളെ പ്രജ്വലിപ്പിച്ചു. മതത്തിന്റെ ഉൾക്കാമ്പ് ആരാധനയിലൂടെയും സഭാവിശ്വാസ സംഹിതകളിലൂടെയും തിരിച്ചറിഞ്ഞ് താൻ അറിഞ്ഞ യേശു ക്രിസ്തുവിനെ തന്റെ നിലപാടുകളിലൂടെയും ജീവിതത്തിലൂടെയും ഈ പരിശുദ്ധ പിതാവ് ലോകത്തിന് പൂർണ്ണമായി സാക്ഷ്യപ്പെടുത്തി. അഗ്നിമയന്മാരും ആത്മീയരുമായ കൂട്ടങ്ങൾക്കും ഗണങ്ങൾക്കും മറവായിരിക്കുന്ന ജീവപ്രദമായ ദൈവിക രഹസ്യങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഇഹലോകത്തിൽ നിന്ന് പ്രകാശഭവനത്തിലേക്ക് യാത്രയായ ഈ പരിശുദ്ധ പിതാവ് നമ്മോട് ആവശ്യപ്പെടുന്നതും ദൃഢതയുള്ള നിലപാടുകളെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കണമെന്ന് തന്നെയാണ്. പരിശുദ്ധ പിതാക്കന്മാരെ തന്റെ ജനത്തിനിടയനും അധ്യക്ഷരുമാക്കി വെച്ച ലോകൈകനാഥന് നന്ദി അർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ബസേലിയോസ് മർത്തോമ പൗലോസ് തിരുയൻ കാതോലിക്ക ബാവായുടെ സ്മരണയ്ക്ക് മുൻപിൽ അനുസ്മരണത്തിന്റെ 1000 റോസാ പുഷ്പങ്ങളെ അർപ്പിച്ചുകൊണ്ട് ആ പരിശുദ്ധ പിതാവിനെ പോലെ ദൃഢതയുള്ള നിലപാടുകളിലൂടെ സത്യവിശ്വാസികളായി ജീവിക്കുവാൻ പരിശുദ്ധ സഭയ്ക്കായി സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ നമുക്കേവർക്കും സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. മലങ്കര സഭ പ്രതിഷ്ഠാപകനായ മർത്തോമാസ്ലിഹായുടെയും ആപത്ഘട്ടങ്ങളിൽ അട്ടിപ്പതറാതെ അക്ഷയമായ കർമ്മകുശലതയോടെ സഭയ്ക്ക് നേതൃത്വം നൽകിയ അർക്കദിയോക്കന്മാരുടെയും മർത്തോമ നാമധാരികളായ ആത്മീയ പൗരുഷത്തിന്റെ അനശ്വര ചൈതന്യം ആവാഹിച്ചിട്ടുള്ള മഹാപിതാക്കന്മാരുടെയും രക്തം സിരകളിൽ കൂടി ഒഴുകുന്ന മലങ്കര സഭ വിശ്വാസികളുടെ സമൂഹമേ, ആർഷഭാരത സംസ്കാരത്തിൽ അധിഷ്ഠിതമായ സ്വയം ശീർഷകത്വവും സ്വയംഭരണവുമുള്ള ദേശ്യവും ദേശജപവുമായ മലങ്കര ഓർത്തഡോക്സ് സഭ തന്റെ ഗുരുനാഥന്റെ മാർവിടത്തിലെ തിരുമുറിവുകളിൽ സ്വകൈകൊണ്ട തലോടി ആ ഉയർത്തെഴുന്നേൽപ്പ് വെറുമൊരു മായക്കാഴ്ചയല്ലെന്ന് തൊട്ടറിഞ്ഞ് പ്രഖ്യാപിച്ച മർത്തോമാസ്ലിഹ വഴിയായി 1852 ഇന്ത്യയിൽ സ്ഥാപിതമായ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 8th കാതോലിക്ക മലങ്കര സഭ അന്തരീക്ഷത്തിൽ 20th മധ്യാനയാമത്തിൽ നസ്രാണികളുടെ പട്ടണമെന്ന് ഹൈദരലി വിശേഷിപ്പിച്ച മർത്തോമാസ്ലിഹ മലങ്കരയിൽ സുവിശേഷത്തിന്റെ വിത്ത് വിതച്ച കുന്നംകുളത്തു നിന്നും ഒരു ധ്രുവതാരകം കണക്കെ തെളിഞ്ഞുയർന്ന മലങ്കര സഭയുടെ നിഷ്കളങ്ക തേജസ് മോറന്മാർ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ. അതിപുരാതനമായ മലങ്കര സഭയുടെ വേദശാസ്ത്ര ചരിത്രത്തിലെ ഉഴുതുമറിക്കാത്ത കന്നിമണ്ണിൽ ചൊടിയോടെ നട്ടുപിടിപ്പിച്ച സത്യവിശ്വാസത്തിന്റെ തങ്കലിപികളാൽ രചിക്കപ്പെട്ട മതോപദേശ താരങ്ങൾ ധമനികളിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പിതാവ്, ദൈവസ്നേഹത്തിന്റെ സത്യോദ്ഘോഷകനും ആത്മശോധനയുടെ അതുല്യ പ്രഭയും പ്രഭാവശാലിയും
ധീരസത്വനും അതുല്യ കർമ്മധീരനും അപ്രതിരോധ്യമായ ആജ്ഞാശക്തിയുടെ ഉടമയും മലങ്കര സഭയുടെ ഗതസ്ഥിത കാലങ്ങളെ കൂട്ടിയിണക്കിയ ശക്തമായ കണ്ണിയുമായിരുന്നു പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. ഈ നാമശ്രവണം ക്ഷീണിതനെ ഉന്മേഷകനും കാതുകളെ കൂർമ്മയുള്ളതും മനസ്സിനെ ഒരുക്കമുള്ളതും വ്യക്തികളെ ഉണർവുള്ളതും ചിന്താശീലനെ ശ്രദ്ധാലുവും വ്യക്തിഗതക്കാരനെ സാമൂഹിക ബോധവാനും എല്ലാവരെയും ക്രിസ്തുഭക്തന്മാരായും രൂപാന്തരപ്പെടുത്തുന്നു. നിലപാടുകളാൽ ശ്രദ്ധേയനായ പരിശുദ്ധ ബെസേലിയോസ് മർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പസമയം ചിന്തിക്കാം. കോളിൻ വിൽസൺ എന്ന ചിന്തകൻ നൽകുന്ന വിശേഷണമാണ് ഔട്ട്സൈഡർ എന്നുള്ളത്. ഈ വാക്കിന് അദ്ദേഹം നൽകുന്ന വ്യാഖ്യാനം അകത്ത് നിന്നുകൊണ്ട് അകലം സൃഷ്ടിക്കുന്നവൻ എന്നാണ്. സഭയിലും സമൂഹത്തിലും നിന്നുകൊണ്ട് ചിന്തയിലും പ്രവൃത്തിയിലും പുതുമയുടെ അകലം സൃഷ്ടിച്ച ആത്മീയ പിതാവായിരുന്നു പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാബ. താൻ കടന്നു വന്ന വഴികളിൽ ദൈവസ്നേഹത്തിന്റെ പരിമളം പരത്തി നന്മയുടെ പൂക്കൾ വിരിച്ച് മതേതരത്വത്തിന്റെയും മാനവികതയുടെയും മനുഷ്യത്വത്തിന്റെയും സന്ദേശവാഹകനായി ആലംബഹീനർക്ക് ആർദ്രതയുള്ള പിതാവായി സുവിശേഷ പ്രവർത്തനങ്ങളെ ആത്മാവിന്റെ അട്ടങ്ങാത്ത തേക്കമാക്കി ചുവടുകൾ വെച്ചു തിരുമേനി അനുഗമിക്കുവാൻ അനുകരിക്കുവാൻ അനേകായിരങ്ങൾക്ക് അത്താണിയായി തീരുവാൻ നല്ല പോർപ്പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്ത പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവയുടെ നിലപാടുകൾ പരിശോധിച്ചാൽ അവ ഇപ്രകാരമാണ്. ഒന്ന്, പ്രാർത്ഥനയിലൂടെയും ആരാധനയിലൂടെയും ക്രിസ്തുവിൽ വളർന്ന് പ്രദീപ്തമാകുന്ന മലങ്കര സഭ. ആചാരാനുഷ്ഠാനങ്ങളിലും പ്രാർത്ഥനകളിലും കൊതിയോടെ ദൈവോന്മുഖനായി ജീവിച്ച പിതാവായിരുന്നു പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:31 വാക്യം സാക്ഷിക്കുന്നത്, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രവാചകന്റെ ഈ സാക്ഷ്യം മാർഗദീപമാക്കി പ്രാർത്ഥനയിലൂടെയും നോമ്പ് ഉപവാസത്തിലൂടെയും ദൈവിക ശക്തി പ്രാപിച്ച് മലങ്കര സഭയ്ക്ക് പുതുജീവൻ നൽകി പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവ. എല്ലാ മാസവും 48 മൗനവ്രതത്തിൽ ഏകാന്തമായി പ്രാർത്ഥിക്കുവാനും ധ്യാനിക്കുവാനും 75 അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. നമ്മുടെ പിതാക്കന്മാരുടെ ആത്മീയ ശക്തിയാൽ കെട്ടിപ്പടുത്തിയ പ്രാർത്ഥനകളുടെയും ആരാധനകളുടെയും നോമ്പ് ഉപവാസങ്ങളുടെയും പ്രാധാന്യവും മൂല്യവും തിരിച്ചറിഞ്ഞ് വിശ്വാസ ജീവിതത്തിൽ അതുളവാക്കുന്ന ആത്മീയ വർധന അനുഭവിച്ചറിഞ്ഞ് കാനോനിക നമസ്കാരങ്ങൾ വീഴ്ച കൂടാതെ അനുഷ്ഠിച്ച് ബാഹ്യവും ആന്തരികവുമായി ഇന്ദ്രിയങ്ങളെ പ്രകാശിപ്പിച്ച് അത് തലമുറകളിലേക്ക് പകർന്നു നൽകി പ്രദീപ്തമാകുന്ന മലങ്കര സഭ എന്ന ഉറച്ച നിലപാടായിരുന്നു പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവയുടേത്. 2, മർത്തോമൻ പൈതൃക പിന്തുടർച്ചയുടെ ഏക അവകാശിയായ മലങ്കര സഭ. മലങ്കര സഭയെ ബന്ധിച്ചിരുന്ന പാരതന്ത്രത്തിന്റെ ചങ്ങലക്കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് മലങ്കര സഭയുടെ ആത്മീകവും ലൗകികവുമായ അധികാര അവകാശങ്ങൾ വൈദേശികമായ അന്ത്യോക്യൻ സഭയ്ക്ക് അടിയറ വയ്ക്കാതെ പ്രതിസന്ധികളെയും അഭിസന്ധികളെയും ഒരു ഏകാഗിയുടെ ആത്മപൗരുഷത്തോടെ നേരിട്ട് പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനി നേടിത്തന്ന സ്വാതന്ത്ര്യവും മലങ്കരയുടെ മണ്ണിൽ പുനഃപ്രതിഷ്ഠിച്ച ക്രൈസ്തവ സംസ്കാരത്തിന്റെ ശക്തിയും സൗന്ദര്യവുമായിരിക്കുന്ന കാതോലിക്ക സിംഹാസനവും നെഞ്ചോട് ചേർത്തു പിടിച്ച് സംരക്ഷിച്ച് അരക്കിട്ടുറപ്പിച്ചു പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവ. 2017 July 3 മർത്തോമാ ശ്ലീഹായുടെ ദുഃഖരോനോ പെരുന്നാൾ ദിനത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയ സുപ്രീം കോടതി വിധി പൊരുതി നേടുവാനും പകരം വെക്കരുതെന്ന് പിതാക്കന്മാർ പഠിപ്പിച്ച ആത്മാഭിമാനത്തിന്റെ സത്തയായ കാതോലിക്കേറ്റിന്റെ ശതാബ്ദി കൊണ്ടാടുവാനും താൻ വാണരുളുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവയ്ക്ക് സാധിച്ചു. ഈ മർത്തോമൻ പൈതൃക പിന്തുടർച്ച കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കുന്ന മലങ്കര സഭ എന്ന ഉറച്ച നിലപാടായിരുന്നു പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവയുടേത്. 3, അശരണർക്ക് തണലാകുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള മലങ്കര സഭ. മലങ്കര സഭയുടെ സാമൂഹിക പ്രതിബദ്ധതയ്ക്ക് ഒരു താളമുണ്ട്. ആ താളം തന്റെ കൈകളിൽ ഭദ്രമാക്കിയ പിതാവായിരുന്നു പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാബ. തന്റെ സ്വപ്ന പദ്ധതിയായ സെന്റ് ഗ്രിഗോറിയോസ് ഇന്റർനാഷണൽ ക്യാൻസർ കെയർ സെന്റർ പരിമല ഇന്ന് ആതുര സേവന രംഗത്ത് ഒരു മുതൽക്കൂട്ടായി പ്രവർത്തിക്കുന്നു. കൂടാതെ സ്നേഹസ്പർശം പദ്ധതിയിലൂടെ അനേകായിരം പാവപ്പെട്ട രോഗികൾക്ക് ഉന്നതമായ ചികിത്സ നൽകാൻ സാധിക്കുന്നു എന്നുള്ളതും ഈ പരിശുദ്ധ പിതാവിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ മകുതോദാഹരണമാണ്. ഇപ്രകാരം സാമൂഹിക ഉന്നമനം ലാക്കാക്കി തൻ നട്ടമുന്തിരി പടർന്നു പന്തലിപ്പിച്ച് അത് തലമുറകളിലേക്ക് പകർന്നു നൽകി അശരണർക്ക് തണലാകുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള മലങ്കര സഭ എന്ന ഉറച്ച നിലപാടായിരുന്നു പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവയുടേത്. 4, എക്യൂമിനിസം മുഖമുദ്രയാക്കിയ മലങ്കര സഭ. 2012 ഈജിപ്തിലും 2013 എത്യോപ്യയിലും എത്തി മലങ്കര സഭയുടെ സ്വത്വം വിശ്വസഭകളിലേക്ക് എത്തിക്കാനുള്ള പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവയുടെ ഉദ്യമങ്ങൾ ഇക്കാലത്ത് സഫലമായി. വത്തിക്കാനിലെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവയെ യാത്രയാക്കുവാൻ
ഫ്രാൻസിസ് മാർപ്പാപ്പ ഏവരെയും അത്ഭുതപ്പെടുത്തി ഇറങ്ങി വന്ന നിമിഷം ഇന്നും ഓരോ മലങ്കര നസ്രാണിയും ഹർഷ പുളകിതരാക്കുന്നു. സ്നേഹബന്ധങ്ങൾ കതിരിവെക്കുവാൻ ഒരു വിഭാഗീയതയ്ക്കും സാധ്യമല്ലെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. തന്റെ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് സഭാ പാരമ്പര്യങ്ങളിൽ വെള്ളം ചേർക്കാതെ തന്നെ മറ്റ് സഭകളെയും മതവിശ്വാസങ്ങളെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാബ. പിതാക്കന്മാരാൽ കൈമാറി വന്ന് ഒരു വിശ്വസ്ത കാര്യസ്ഥനെ പോലെ താൻ സംരക്ഷിച്ച മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന മലങ്കര സഭ എന്ന ഉറച്ച നിലപാടായിരുന്നു പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാബയുടേത്. 21 വയസ്സ് പൂർത്തിയായ വനിതകൾക്കും പള്ളിപ്പൊതുയോഗങ്ങളിൽ പൂർണ്ണ പ്രാതിനിധ്യം നൽകി 2011 മലങ്കര സഭാ ഭരണഘടന ഭേദഗതി ചെയ്തു. അച്ചപ്പടികമായ സംഘാശാത്മാക്കളും ആധ്യാത്മിക വിദ്യാ വിചക്ഷണരും തുലികാ പ്രബലരും കാനോൻ വിദഗ്ധരും മാസ്മരിക വ്യക്തിത്വത്തിന്റെ ഉടമകളുമായ പിതാക്കന്മാരുടെ ശ്രേണിയിൽ 8 കാതോലിക്കയായി മലങ്കര സഭയെ നയിച്ച് ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെ ജ്വലിപ്പിച്ചു പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാബ. നിർവ്യാജ സ്നേഹത്തിന്റെയും നിസ്വാർത്ഥ സേവനത്തിന്റെയും വിളനിലമായിരുന്ന പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാബ സഭാ ചക്രവാളത്തിൽ രചതരേഖകൾ തെളിയിച്ച ശ്രേഷ്ഠാചാര്യനായിരുന്നു. നാം ഒന്നാണ്, ഒരേ രക്തവും, നമുക്ക് ഒരേ ആരാധനയും ഒരേ വിശ്വാസവും. നമുക്ക് സമാധാനം വേണം. നാം ഒരു കൂടാരത്തിൽ വസിക്കുന്നവരാകണം, ഒരു ശരീരമായി ദൈവത്തെ ആരാധിക്കുന്നവരാകണമെന്ന് പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാബയുടെ ഉലയിൽ ഊതിക്കാച്ചിയ ചാട്ടുളി പോലെയുള്ള വാക്കുകൾ മലങ്കര സഭയിൽ ഇന്നും അലയടിക്കുന്നു. തന്റെ മുൻഗാമിയായ പരിശുദ്ധ ദിദിമോസ് ഒന്നാമൻ മെത്രാപ്പോലിത്തയിൽ നിന്നും ഹസ്താഭിഷിക്തനാകുമ്പോൾ ആ പുണ്യപിതാവ് തന്റെ പിൻഗാമിയോട് മന്ത്രിച്ചത് സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്നാണ്. ആ താക്കോൽ 10 സത്യത്തിന്റെ വാതിൽ തുറക്കുവാൻ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. ദൈവത്തിന്റെ കൈപിടിച്ച് ദൈവത്തിന്റെ ആലോചനയാൽ ദൈവജനത്തെ വഴി നടത്തിയ പിതാവായിരുന്നു അദ്ദേഹം. അവരുടെ ജീവാവസാനമോർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിനെന്ന് പൗലോസ് അപ്പോസ്തോലൻ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നും പുണ്യസ്മരണകളിലൂടെ കാലദൂരങ്ങളിലേക്ക് പശ്ചാത്തഗമനം ചെയ്യുന്ന മലങ്കര സഭാമക്കൾ ആ നിത്യജ്യോതിന്റെ അമരാനുഗ്രഹ കിരണങ്ങളാൽ അഭിഷിക്തരാകുന്നു. ക്രൂബേന്മാരോടും മാലാഖമാരോടുമൊപ്പം ദൈവത്തെ സ്തുതിക്കുന്ന ആ പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ നിലപാടുകൾ മാർഗദീപമാക്കി മലങ്കര സഭയെ കൂടുതൽ തേജസ്വുറ്റതാക്കാൻ നമുക്കും കൈകോർക്കാം. ലോകമാകുന്ന മരുഭൂമിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭ അനുഗ്രഹത്തിന്റെയും സ്നേഹത്തിന്റെയും സ്വച്ഛജലമൊഴുകുന്ന നദിയായി തീരട്ടെ. നന്ദി. ത്രിയേക ദൈവത്തിന് സ്തുതി. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്നെണ്ണി ശുശ്രൂഷയ്ക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. 1 തിമൊഥെയൊസ് 1:12 പരിശുദ്ധനായ പൗലോസ് ലീഹ പറയുന്ന ഈ വാക്കുകൾ മലങ്കരയുടെ ആധുനിക പൗലോസായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബയെ സംബന്ധിച്ചിടത്തോളം എത്ര അർത്ഥവത്താണ്. കുന്നംകുളം പഴഞ്ഞിക്കടുത്തുള്ള മാങ്ങാടെന്ന കൊച്ചു ഗ്രാമത്തിൽ അഴിപ്പിന്റെയും കുഞ്ഞീറ്റയുടെയും മകനായി 1946 August 30 പൂജാതനായ കെ ഐ പോൾ എന്ന ഈ കുഞ്ഞു ബാലനാണ് പിന്നീട് മലങ്കര സഭയുടെ 21 മലങ്കര മെത്രാപ്പോലീത്തയും 8 പൗരസ്ത്യ കാതോലിക്കായുമായി മാറിയ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ. തന്റെ മുൻഗാമി പരിശുദ്ധ ദിദിമോസ് ബാബ സ്ഥാനത്യാഗം ചെയ്തതിനു ശേഷം 2010 November 1 സ്ഥാനമേറ്റ പരിശുദ്ധ പിതാവ് പരിശുദ്ധ പരുമല തിരുമേനിക്ക് ശേഷം മെത്രാപ്പോലീത്ത സ്ഥാനത്തേക്ക് വന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. മഹാരഥന്മാരായ മെത്രാപ്പോലീത്തമാരുടെ ഇടയിൽ നിന്നും കാതോലിക്ക സ്ഥാനത്തേക്ക് വന്ന ഈ യുവ മെത്രാപ്പോലീത്ത തന്റെ ഉറച്ച നിലപാടുകളിലൂടെയും വ്യക്തമായ തീരുമാനങ്ങളിലൂടെയും ദൈവത്തിന്റെ അചഞ്ചലമായ കരുണയിലും ആശ്രയിച്ച് 15 മേലധ്യക്ഷനായിരുന്ന പരിശുദ്ധ സഭയെ മേയിച്ചു. അതെ, നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ എന്നതാണ് ഇന്ന് എനിക്ക് ചിന്തിക്കുവാൻ കിട്ടിയിരിക്കുന്ന വിഷയം. ഒന്നാമതായി, പരാജയങ്ങളിൽ പതറാത്ത പോരാളി. കോടതി വ്യവഹാരങ്ങൾ സഭയ്ക്ക് എതിരാകുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: വ്യവഹാരങ്ങളിലെ വിധികൾ ദൈവഹിതമാണ്, ഇന്നല്ലെങ്കിൽ നാളെ എല്ലാം അനുകൂലമാകും. എതിർപക്ഷത്തിന്റെ വ്യവഹാരങ്ങളെയും അറപ്പുളവാക്കുന്ന വാക്ശരങ്ങളെയും ദൈവാശ്രയ ബോധത്തോടും നിശ്ചയദാർഢ്യത്തോടും കൂടെ അതിജീവിച്ച് വ്യവഹാരങ്ങളെ സുപ്രീം കോടതി വരെ കർക്കശ നിലപാടോടെ നയിക്കുവാൻ പരിശുദ്ധ പിതാവിന് സാധിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 1934 ഭരണഘടന അനുസരിച്ച് പള്ളിഭരണം നടത്തണമെന്ന് 2017 July 3 ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠം
ചരിത്ര പ്രധാനമായ വിധി പ്രസ്താവിച്ചപ്പോൾ ആ പോരാട്ടത്തിന് പിന്നിൽ ആ പ്രതിസന്ധികളുടെ നടുവിൽ തളരാതെ സഭാലോകയെ മുന്നോട്ട് നയിച്ചത് പരിശുദ്ധ പിതാവായിരുന്നു. അതിലൊന്നും അമിതാഹ്ലാദം കൊള്ളാതെ സത്യം വിജയിച്ചതിൽ ദൈവസന്നിധിയിൽ വിനയാന്വിതനായി നിന്ന പരിശുദ്ധ പിതാവിന്റെ നിലപാട് ലോക സമൂഹത്തിന് തന്നെ മാതൃകയാണ്. രണ്ടാമതായി തെറ്റായ നിലപാടുകളെ ചൂണ്ടിക്കാണിക്കാൻ ആർജവം കാണിച്ച പിതാവ്. 2017 കോടതി വിധി മലങ്കര സഭയ്ക്ക് അനുകൂലമായിരുന്നിട്ടും വിധി നടപ്പാക്കാൻ കഴിയാതെ നിസ്സംഗതയോടെയിരുന്ന സർക്കാരിനെ സുപ്രീം കോടതി വിമർശിച്ചപ്പോൾ മലങ്കരയുടെ ഈ ഏലിയാമിന്റെ പ്രതികരണം സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുന്നതായിരുന്നു. ഉറക്കുന്നവരെ നമുക്ക് വിളിച്ചുണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവരെ വിളിച്ചുണർത്താൻ സാധിക്കില്ല. ഞരകിയും മൂളിയും ഇരിക്കുവാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ രീതിയിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധ്യമല്ല. പരിശുദ്ധ പിതാവിന്റെ ഈ ധീരമായ നിലപാട് സർക്കാരിന്റെ നിലപാട് തിരുത്തുവാൻ ഇടയാക്കി തീർത്തു. മൂന്നാമതായി, സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി നിലകൊണ്ട പരിശുദ്ധ പിതാവ്. ഇടവക ഭരണത്തിലും സഭാഭരണത്തിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് 2011 സ്ത്രീകൾക്കും വോട്ടവകാശം അനുവദിച്ച് പരിശുദ്ധ സഭയിൽ ചരിത്രപരമായ നിലപാട് കൈക്കൊണ്ടു. നാലാമതായി, ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കുന്നതിലെ ധീര നിലപാടുകാരൻ. വിശുദ്ധ കുംഭസ്നാനം എന്ന പവിത്രമായ കൂദാശ നിർത്തലാക്കണമെന്ന് ദേശീയ വനിതാ കമ്മീഷൻ നിർദ്ദേശിച്ചപ്പോൾ ഇത് വ്യക്തിയുടെ വിശ്വാസ സ്വാതന്ത്ര്യം നിഷേധിക്കാൻ മാത്രമേ ഇടയാക്കൂ എന്നും ഇന്ത്യൻ ഭരണഘടന ഒരു പൗരൻ ഉറപ്പു നൽകുന്ന മൗലിക മതസ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുകയാണെന്നും പരിശുദ്ധ ബാബ തുറന്നടിച്ചു. വിശ്വാസ ആചാരങ്ങളോടുള്ള പരിശുദ്ധ പിതാവിന്റെ നിലപാട് ഇത് വ്യക്തമാക്കുന്നു. അഞ്ചാമതായി, പരിശുദ്ധ സഭ സാമൂഹിക പ്രതിബദ്ധതയുള്ളതായിരിക്കണമെന്ന നിലപാടെടുത്ത പിതാവ്. 2018 കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി 15 ലക്ഷം രൂപ ഉടൻ സഹായം നൽകുകയും സഭ ഒന്നടങ്കം സഹായഹസ്തം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കോവിഡ് എന്ന മഹാമാരി ലോകത്തെ ഗ്രസിച്ചപ്പോഴും പരിശുദ്ധ പിതാവ് സ്വീകരിച്ച നിലപാട് ഇതുതന്നെയായിരുന്നു. ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ നിലപാടെടുത്തു. ഐക്യൻ ചാരിറ്റി പ്രൊജക്ട് എന്ന പേരിൽ നാനാജാതി മതസ്ഥരായ 600 വിദ്യാർത്ഥികൾക്ക് 75 ലക്ഷം രൂപ പഠന സ്കോളർഷിപ്പ് നൽകി വിദ്യാർത്ഥികളോടുള്ള നിലപാട് വ്യക്തമാക്കി. ആറാമതായി, സഭ വേദനിക്കുന്നവരോടൊപ്പമാകണമെന്ന് നിലപാടെടുത്ത പിതാവ്. കുന്നംകുളത്തെ സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച ഈ പരിശുദ്ധ പിതാവ് വേദനിക്കുന്നവരുടെ നൊമ്പരങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരുന്നു. തന്റെ കയ്യിലുള്ള പണം സഭയുടേതാണെന്നും അത് സഭയുടെ നന്മയ്ക്കും മനുഷ്യരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനുമാണെന്ന് പരിശുദ്ധ ബാവ വ്യക്തമാക്കി. പണത്തോടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് ഇതായിരുന്നു. കോഴിക്കോട്ടെ സെർബർ പൾസി രോഗം ബാധിച്ച അനുഗ്രഹ സഹപാഠി ഫാത്തിമ ബിസ്മി എന്നിവരുടെ അപൂർവ കഥ മാധ്യമങ്ങളിൽ നിന്ന് വായിച്ചറിഞ്ഞ അവരുടെ വീടുകളിലെത്തി അവരെ ചേർത്തണച്ച പരിശുദ്ധ പിതാവ്. ഇങ്ങനെ ആ പുണ്യ പിതാവിന്റെ കരസ്പർശങ്ങൾ ഏറ്റുവാങ്ങിയ എത്രയെത്ര വ്യക്തിത്വങ്ങൾ. മാത്രമല്ല, ചികിത്സാ ഭവനദാന വിവാഹ സഹായ പദ്ധതികൾ അദ്ദേഹം രൂപീകരിച്ചു. പരിമലയിൽ അദ്ദേഹം ആരംഭിച്ച മാർ ഗ്രിഗോറിയോസ് ക്യാൻസർ സെന്ററിനോട് ചേർന്ന് പ്രതിവർഷം 100 പേരെ സഹായിക്കുന്ന സ്നേഹസ്പർശം ക്യാൻസർ കെയർ പദ്ധതി, സഹായഹസ്തം എന്ന പേരിൽ ഡയാലിസിസ് ആൻഡ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ പ്രൊജക്ട്, ഇതെല്ലാം പാവങ്ങളോടും രോഗികളോടുമുള്ള ആ പിതാവിന്റെ കരുതലിന്റെ അടയാളങ്ങളാണ്. ദേവലോകം അരമനയിൽ സഹായം അഭ്യർത്ഥിച്ച് വരുന്ന ഒരാളെയും തന്റെ അസാന്നിധ്യത്തിൽ വെറുകയോടെ മടക്കി അയക്കരുതെന്ന് തന്റെ ഓഫീസിലുള്ളവരോട് നിർദ്ദേശം നൽകിയ പരിശുദ്ധ പിതാവിന് താൻ നൽകുന്ന സാമ്പത്തിക സഹായം ആരും അറിയരുതെന്ന് ആഗ്രഹവും ഉണ്ടായിരുന്നു. നീയോ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ ഭിക്ഷ രഹസ്യത്തിലായിരിക്കേണ്ടതിന് വലം കൈ ചെയ്യുന്നതെന്തെന്ന് ഇടം കൈ അറിയരുതെന്ന് വിശുദ്ധ മത്തായി 6:3 പറയുന്ന വേദവചനം ഇവിടെ പ്രസക്തമാണ്. ആരും അറിയാത്തവന്റെ വേദന അറിയുന്നവരാകണം നാം എന്ന നിലപാടിന്റെ ഉത്തമ നിദർശനമാണ് പരിശുദ്ധ പിതാവ്. ഏഴാമതായി, സഭാ മക്കളുടെ ഉന്നമനം സഭയുടെ വളർച്ചയെന്ന് നിലപാടെടുത്ത പരിശുദ്ധ പിതാവ്. കർഷകരുടെ ഉന്നമനത്തിനായി കൃഷി പദ്ധതിയും സ്ത്രീകളുടെ സ്വയം പര്യാപ്തതയ്ക്കായി നവജ്യോതിയിലൂടെ ചെറുകിട വ്യവസായങ്ങളും വിധവകൾക്കായി പ്രതിമാസ പെൻഷനുകളും അദ്ദേഹം രൂപീകരിച്ചു. സഭാ വസ്തുക്കളിൽ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുക വഴി പരിസ്ഥിതിയോടുള്ള അദ്ദേഹത്തിന്റെ നിലപാടും നമുക്ക് കാട്ടിത്തന്നു.
ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അർബുദ രോഗത്തിന് തൻ വിധേയമായപ്പോൾ ലോകത്തിൽ എവിടെയും ചികിത്സിക്കുവാൻ സൗകര്യമുണ്ടായിരുന്നിട്ടും താൻ നേതൃത്വം കൊടുത്ത പരുമല ക്യാൻസർ സെന്ററിൽ തന്നെ തന്നെ ചികിത്സിക്കണമെന്നും അതിലൂടെ ആ സ്ഥാപനം ലോകത്തിന് മുന്നിൽ എത്തിക്കണമെന്നും ആഗ്രഹിച്ച പിതാവിന്റെ നിലപാട് ധീരമാണ്, ശ്ലാഘനീയമാണ്. ഇതര സഭാപിതാക്കന്മാരുമായി നല്ല ബന്ധം സ്ഥാപിച്ച പരിശുദ്ധ പിതാവ്, രോഗക്കിടക്കയിൽ പോലും തന്നെ പുച്ഛിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച പരിശുദ്ധ പിതാവ്, ഈ പിതാവ് പൗരസ്ത്യ കാതോലിക്കായും മലങ്കര സഭാ മെത്രാപ്പൊലീത്തയും മലങ്കര നസ്രാണി സമുദായത്തിന്റെ ജാതിക്ക് തലവനുമായിരുന്നു. ഹൃദയവിശുദ്ധിയും പ്രാർത്ഥനയും ജീവിതവിശുദ്ധിയും ഈ പിതാവിന്റെ ജീവിതത്തിന്റെ ഉയർച്ചയുടെ രഹസ്യമായിരുന്നു. നാനാജാതി മതസ്ഥരുടെ മനസ്സിലും സ്ഥാനം പിടിച്ച ഈ പിതാവിനെ ഒരിക്കൽ കണ്ടവർ പിന്നീട് ഒരിക്കലും വിസ്മരിക്കില്ല. അതാണല്ലോ 2021 ജൂലൈ 12 തന്റെ അരിമനാഥന്റെ സന്നിധിയിലേക്കുള്ള സ്വർഗീയ യാത്രയിൽ യാത്രാ മംഗളങ്ങൾ നേരാനെത്തിയവരുടെ നീണ്ട നിര, അനുശോചന പ്രവാഹങ്ങൾ അർപ്പിക്കാനെത്തിയ ലോകരാഷ്ട്ര നായകന്മാർ, മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വവും ഭരണവും സ്വാതന്ത്ര്യവും ആർക്കും അടിയറുവയ്ക്കുവാൻ പറ്റില്ല എന്നും തനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്തു വില കൊടുത്തും അത് സംരക്ഷിക്കുമെന്നും പ്രഖ്യാപിച്ച് മലങ്കര സഭ എന്ന വികാരം അവസാന നിമിഷം വരെ ഉള്ളിൽ വഹിച്ച പരിശുദ്ധ പിതാവ് മലങ്കര സഭാ പിതാവും നമ്മുടെ സ്വകാര്യ അഭിമാനവുമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. ആദ്യം അവർ നിങ്ങളെ അവഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും, എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയം. മഹാത്മാഗാന്ധിയുടെ ഈ വാക്കുകൾ പരിശുദ്ധ പിതാവിനെ സംബന്ധിച്ചിടത്തോളം എത്ര അർത്ഥവത്താണ്. കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞിട്ടും ഉത്തമ നിലപാടുകളോടെ ലോക ജനത മുഴുവൻ നെഞ്ചിലേറ്റുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് നിധിയൻ കാതോലിക്ക ബാവായുടെ നിർമ്മല ജീവിതവും പ്രാർത്ഥനയും നമുക്ക് വെളിച്ചമാകട്ടെ, ഊർജമാകട്ടെ. നന്ദി, നമസ്കാരം. ത്രിയേക ദൈവത്തിന്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസത്തോടും സ്വാതന്ത്ര്യത്തോടും നിലനിൽക്കുന്നതിന് നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. നമ്മുടെ പിതാക്കന്മാരാൽ പരമേൽപ്പിക്കപ്പെട്ട ക്രൈസ്തവ വിശ്വാസം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണമെന്ന് നാം നിങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്നു. ഈ വാക്കുകൾ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് നിധിയൻ കാതോലിക്ക ബാവ തന്റെ അന്ത്യകൽപ്പനയിലൂടെ നമ്മെ ഓർപ്പിച്ച വാക്കുകളാണ്. ഇന്ന് എനിക്ക് അല്പസമയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ലഭിച്ചിരിക്കുന്ന വിഷയം നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് നിധിയൻ കാതോലിക്ക ബാവ 36 വർഷക്കാലം മേൽപ്പട്ടക്കാരനായും 10 വർഷക്കാലത്തിലധികം സഭയുടെ തലവനായും സഭയെ മേച്ചു ഭരിച്ച ശേഷം നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ പരിശുദ്ധ പിതാവിന്റെ 1ാം ഓർമ്മ പെരുന്നാളിലേക്ക് നാം അടുക്കുമ്പോൾ പരിശുദ്ധ പിതാവിന്റെ നിലപാടുകൾ നാം പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ പ്രത്യേകത? മുൻപ് സൂചിപ്പിച്ചതുപോലെ ദൈവത്തിൽ അടിയുറച്ച വിശ്വാസത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടെ നിലനിൽക്കുന്നതിന് നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക. പരിശുദ്ധ പിതാവ് എപ്പോഴും ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, ആരെങ്കിലും നമ്മെ പരിഹസിക്കട്ടെ, ആരെങ്കിലും നമ്മെ വഞ്ചിക്കട്ടെ, ആരെങ്കിലും നമ്മെ ഉപദ്രവിക്കട്ടെ, നാം ഒരിക്കലും നിരാശരാവേണ്ടതില്ല. നാം നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക. നന്മയുടെ നിലപാടുകൾ, ശരിയുടെ നിലപാടുകൾ, അവയ്ക്കായി നമുക്ക് പോരാടാം, അവയ്ക്കായി നമ്മുടെ ജീവിതം കാഴ്ചവെക്കാം. ഇതായിരുന്നു പരിശുദ്ധ ബാവ തിരുമനസിന്റെ നിലപാടുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പ്രധാനമായും 3 തരത്തിൽ പരിശുദ്ധ ബാവ തിരുമേനിയുടെ നിലപാടുകളെ നമുക്ക് തരം തിരിക്കാം. 1ാമതായി തന്റെ വ്യക്തി ജീവിതത്തിലെ ശ്രദ്ധേയമായ നിലപാടുകൾ. തന്റെ വ്യക്തി ജീവിതത്തിലെ ശ്രദ്ധേയമായ നിലപാടുകൾ കൊണ്ട് ഏറെ വ്യത്യസ്തനായ വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ ബാവ തിരുമേനി. കുന്നംകുളത്തെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അദ്ദേഹം സഭയുടെ പരമാധ്യക്ഷനായി ഉയർത്തപ്പെട്ടപ്പോഴും ആ ലാളിത്യത്തെ അദ്ദേഹം കൈവിട്ടില്ല. ഒരു മെത്രാപ്പൊലീത്ത എന്നുള്ള നിലയിൽ, സഭയുടെ പരമാധ്യക്ഷൻ എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ ലളിതമായ ഒരു ജീവിതം നയിച്ചു. താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ, നന്മകൾ ഒന്നും തന്നെ മറ്റുള്ളവർ അറിയരുത് എന്നൊരു നിർബന്ധം അദ്ദേഹത്തിനുണ്ടായിരുന്നു.
ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുതെന്ന് അദ്ദേഹത്തിന് വലിയ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തന്റെ 70-ാം ജന്മദിനം ആഘോഷപൂർവ്വം കൊണ്ടാടുവാൻ എത്തിയവരോട് അദ്ദേഹം പറഞ്ഞത്, എന്റെ ജന്മദിനം ആരും അറിയുക പോലും വേണ്ട, സമൂഹത്തിന് ഗുണപരമായ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊള്ളുക. ആ നിലപാടിന്റെ ഫലമാണ് സ്നേഹസ്പർശം എന്ന വലിയൊരു കാരുണ്യ പദ്ധതി. താൻ അന്ത്യശയ്യയിൽ കിടക്കുമ്പോഴും അദ്ദേഹം ഓർമ്മിപ്പിച്ച ഒരു കാര്യമുണ്ട്, നഗരി കാണിക്കൽ പോലും നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, വളരെ ലളിതമായിരിക്കണം എല്ലാം. പരിശുദ്ധ പിതാവിന്റെ ജീവിതത്തിലെ ധീരമായ നിലപാടുകൾ നമുക്ക് വ്യക്തമാകുന്നത് രോഗശയ്യയിലേക്ക് അദ്ദേഹം പ്രവേശിച്ചപ്പോഴാണ്. സഭയുടെ പരിമല ആശുപത്രിയിലെ ചികിത്സ മതി, പരിശുദ്ധ പരിമൽ തിരുമേനിയുടെ മധ്യസ്ഥത മതി എന്റെ അസുഖങ്ങൾ മാറുവാനെന്ന് പരിശുദ്ധ പിതാവ് വിശ്വസിച്ചിരുന്നു. ഡോക്ടർമാരെല്ലാവരും വിദേശത്ത് പോയി ചികിത്സ നേടണമെന്ന് അദ്ദേഹത്തെ ഉപദേശിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞതാണ്, പരിമല ആശുപത്രി സഭയുടെ ആശുപത്രിയാണ്, അതിൽ ഞാൻ 100% വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, ഇത്തരം നിലപാടുകൾ എടുക്കുവാൻ ആർക്കാണ് സാധിക്കുക? ഇതായിരുന്നു പരിശുദ്ധ പിതാവിന്റെ വ്യക്തി ജീവിതത്തിലെ നിലപാടുകൾ. പലപ്പോഴും രഹസ്യത്തിൽ തന്റെ നന്മകൾ ചെയ്യുവാൻ ആഗ്രഹിച്ച പിതാവ്, മറ്റുള്ളവരെ കരുതുവാനായി ആഗ്രഹിച്ച പിതാവ്, ഇതായിരുന്നു വ്യക്തി ജീവിതത്തിലെ തന്റെ പ്രധാന നിലപാടുകൾ. രണ്ടാമതായി ആധ്യാത്മിക സഭാ ജീവിതത്തിലെ തന്റെ നിലപാടുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. അതിലെ പ്രധാന നിലപാടുകൾ എന്ന് പറയുന്നത് വിശ്വാസികളോടും വൈദികരോടുമുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയാണ്. വിശ്വാസികൾ സദാ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണമെന്ന് എപ്പോഴും ഉദ്ബോധിപ്പിച്ചിരുന്ന ഒരു പിതാവായിരുന്നു പരിശുദ്ധ പിതാവ്. അതുപോലെ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, പൗരോഹിത്യം വഴിതെറ്റുമ്പോൾ ക്രിസ്തു ശരീരം മുറിക്കപ്പെടുന്നു, പൗരോഹിത്യം വഴിതെറ്റുമ്പോൾ സഭ വിഭാഗിക്കപ്പെടുന്നു, അതുകൊണ്ട് പൗരോഹിത്യം വളരെ ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു കടമയാണ്. പൗരോഹിത്യ സ്ഥാനികൾ തങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കേണ്ടതാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. ഇതായിരുന്നു പൗരോഹിത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ നിലപാടുകൾ. പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ഉറ്റിരുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. ഒരിക്കൽ ഒരു ലേഖകൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി, ഇത്രയധികം തിരക്കുകളുള്ള തിരുമേനി പ്രാർത്ഥിക്കുവാനായി എങ്ങനെ സമയം കണ്ടെത്തുന്നു? ഇതിനുള്ള ഏറ്റവും വലിയ മറുപടിയായിരുന്നു അദ്ദേഹത്തിന്റെ കയ്യിലെ പ്രാർത്ഥനാ ചീട്ടുകൾ. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഓരോരുത്തരുടെയും പേരുകൾ പരിശുദ്ധ പിതാവ് കുറിച്ചിടുകയും അവർക്ക് വേണ്ടി തന്റെ യാത്രയിലായിക്കൊള്ളട്ടെ, തന്റെ അനുദിന ജീവിത സന്ധികളിലായിക്കൊള്ളട്ടെ, അദ്ദേഹം പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു. ഇത്രത്തോളം പ്രാർത്ഥനയിൽ ഉറ്റിരുന്ന ഒരു പിതാവ് മറ്റാരും കാണുകയില്ല. ഇത്രത്തോളം സഭയുടെ പരമാധ്യക്ഷനായിരുന്നപ്പോഴും പ്രാർത്ഥനയ്ക്ക് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെച്ച ധന്യനായ ഒരു പിതാവ്. പ്രിയമുള്ളവരെ, ഇതായിരുന്നു തന്റെ ആധ്യാത്മിക ജീവിതത്തിൽ പിതാവ് വെച്ചിട്ട് പോയ മാതൃക. പരിശുദ്ധ കാതോലിക്ക ബാവ എന്നുള്ള നിലയിൽ തന്റെ ജീവിതം ആരംഭിച്ച ഉടൻ തന്നെ അദ്ദേഹം കോലഞ്ചേരിയിൽ സഭയ്ക്ക് വേണ്ടി ഉപവാസം അനുഷ്ഠിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ സഭാ സമാധാനത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ നിലപാടായിരുന്നു, തട്ടിക്കൂട്ട് സമാധാനമല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ധീരമായ സമാധാനമാണ് സഭയ്ക്ക് വേണ്ടത്, അത് ശാശ്വതമായ സമാധാനമായിരിക്കണം. എന്റെ കാലഘട്ടത്തിൽ സമാധാനമുണ്ടായാൽ ഞാൻ ചരിത്രത്തിൽ ഇടം നേടുമായിരിക്കാം, എന്നാൽ ആ സമാധാനം ശാശ്വതമായിരിക്കണം. ഒരിക്കലും തട്ടിക്കൂട്ട് സമാധാനം സഭയ്ക്ക് ആവശ്യമില്ല. ഇതായിരുന്നു സഭാ സമാധാനത്തെ പറ്റിയുള്ള പിതാവിന്റെ നിലപാട്. ഏറ്റവും ഒടുവിലായി സാമൂഹികമായ ചില നിലപാടുകൾ കൊണ്ട് വ്യത്യസ്തനായിരുന്നു പരിശുദ്ധനായ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിവ്യൻ കാതോലിക്ക ബാവ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു നാനാജാതി മതസ്ഥരായ ആളുകളോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം. സെറിബ്രൽ പൾസി രോഗം മൂലം ബുദ്ധിമുട്ടിയിരുന്ന അനുഗ്രഹത്തിനും അനുഗ്രഹത്തിനെ സഹായിച്ചിരുന്ന ഫാത്തിമയ്ക്കും അദ്ദേഹം നൽകിയ സ്നേഹം. പ്രിയമുള്ളവരെ, ചരിത്രം വിസ്മരിക്കുകയില്ല, ലോകം ഒരിക്കലും മറക്കുകയില്ല. മറ്റുള്ള സഭാ നേതാക്കളുമായി, ഇതര വിഭാഗക്കാരുമായി, അല്ലെങ്കിൽ മറ്റേ സമൂഹത്തിലെ ഉന്നതർ തൊട്ട് താഴേക്കിടയിലുള്ളവരുമായി അദ്ദേഹം പുലർത്തിയ സ്നേഹബന്ധം അത്രത്തോളമായിരുന്നു. പരിശുദ്ധ പിതാവിന്റെ സാമൂഹികമായ ഇടപാടുകൾ സഭയിലും സമൂഹത്തിലും അനേകം മാറ്റങ്ങൾ കൊണ്ടുവന്നു. സ്ത്രീകളുടെ സഭയിൽ കൂടുതൽ പങ്കാളിത്തം നൽകുവാൻ പരിശുദ്ധ പിതാവ് ശ്രദ്ധിച്ചു. ഇപ്രകാരം 3 തലങ്ങളിൽ തന്റെ വ്യക്തി ജീവിതത്തിൽ, തന്റെ സഭ ആധ്യാത്മിക ജീവിതത്തിൽ, തന്റെ സാമൂഹ്യ ജീവിതത്തിൽ തന്റെ നിലപാടുകൾ കൊണ്ട് വ്യത്യസ്തനായ വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ ബാവാ തിരുമേനി. പരിശുദ്ധനായ പൗലോസ് ലീഹ എബ്രായർക്കെഴുതിയ ലേഖനത്തിൽ പറയുന്നത് പോലെ, നിങ്ങളോട് ദൈവവചനം പറഞ്ഞ് നിങ്ങളെ വഴി നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. അപ്രകാരം
നമ്മെ വിശ്വാസത്തിൽ കൂട്ടി ഉറപ്പിച്ച തന്റെ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ തന്റെ നിലപാടുകൾ കൊണ്ട് വ്യക്തിസ്ഥനായ പരിശുദ്ധനായ ബസേലിയോസ് മാർത്തോമ പൗലോസ് തിരിയൻ കാതോലിക്കാ ബാവയുടെ ജീവിതം നമുക്കേവർക്കും ഏറ്റവും അനുഗ്രഹമാണ്। പരിശുദ്ധ പിതാവിന്റെ ഒന്നാം ഓർമ്മ പെരുന്നാളിലേക്ക് കടന്നു വരുന്ന ഈ ഒരു സമയത്ത് പരിശുദ്ധ പിതാവ് കാണിച്ചു തന്ന മാതൃകകളെ പിന്തുടരുവാൻ നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു। ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ। ത്രിയേക ദൈവത്തിന് സ്തുതി। ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം। ബലഹീനനായ എന്നെ ഈ മഹോന്നത സ്ഥാനത്തേക്ക് വിളിക്കുമ്പോൾ ഞാൻ സകലവും ദൈവത്തെ പരമേൽപ്പിക്കുന്നു। പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അജഗണങ്ങളെ നയിക്കുവാൻ മൺകൂടാരമായ എന്നെ യോഗ്യനാക്കണമേ। 2010 നവംബർ 1 പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ തിരുനടയും കിഴക്കിന്റെ കാതോലിക്കായും മലങ്കര മെത്രാപോലിത്തയുമായി സ്ഥാനാരോഹിതനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാവായുടെ വാക്കുകൾ। പരിശുദ്ധനായ പൗലോസ് ലേഖം എബ്രായർക്ക് എഴുതിയ ലേഖനം 5:4 ഇപ്രകാരം പറയുന്നു, അഹരോനെ പോലെ ദൈവം വിളിക്കുന്നവനല്ലാതെ ആരും ആ സ്ഥാനം സ്വതവേ എടുക്കുന്നില്ല। വ്യവഹാര ചുഴിയിലകപ്പെട്ട മലങ്കര സഭയെ വ്യവഹാരരഹിതമായ തീരത്തേക്ക് എടുപ്പിക്കുവാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട മലങ്കരയുടെ ശുഭ തേജസ് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാവ തിരുമനസ്സുകൊണ്ട്। കാരിരുമ്പിനേക്കാൾ ശക്തമായ തന്റെ നിലപാടുകൾ വഴിയായി മാർത്തോമാസ് ലേഖയുടെ സിംഹാസനത്തിന്മേൽ പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപോലിത്തയുമായി പരിശുദ്ധ പിതാവ് വാണരുളിയ കാലം മലങ്കര സഭയുടെ സുവർണ നാളുകളായി। 2021 ജൂലൈ 12 താൻ ഏറ്റവും പ്രിയം വെച്ച നാഥന്റെ സന്നിധിയിലേക്ക് വാങ്ങിപ്പോയെങ്കിലും അനേകായിരം മലങ്കര മക്കളുടെ മനസ്സിൽ ഇന്നും സൂര്യശോഭയായി നമ്മുടെ പിതാവ് വാണരുളുന്നു। മലങ്കര സഭയ്ക്ക് പുതിയ ദിശാബോധം നൽകിയ പരിശുദ്ധനായ പുളിക്കോട്ടിൽ ഒന്നാമൻ തിരുമേനിക്ക്, നവീകരണ കൊടുങ്കാറ്റ് സഭാ നൗകയെ തളരാതെ മുന്നോട്ട് നയിച്ച പരിശുദ്ധനായ പുലിക്കോട്ടിൽ രണ്ടാമൻ തിരുമേനിക്കും ശേഷം അതേ ശ്രേണിയിൽ കുന്നംകുളത്തിന്റെ മണ്ണ് മലങ്കരയ്ക്ക് സമ്മാനിച്ച ആ ഭാഗ്യനക്ഷത്രം 1946 ആഗസ്റ്റ് 30 ഭോജാതനായി അഭിയുന്ന യോഹാനോൻമോർ സേവേറിയോസ് തിരുമേനിയാൽ വൈദിക പദവിയിലേക്ക് വിളിക്കപ്പെട്ട് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ ബാവായാൽ മഹാപുരോഹിത സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ട് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ ദിദിമോസ് പ്രഥമൻ ബാവായ ശ്രേഷ്ഠ മഹാപുരോഹിത സ്ഥാനത്ത് അവരോധിക്കപ്പെട്ട അദ്ദേഹം ഒരു ദശാബ്ദക്കാലം മാത്രമേ ഈ മഹോന്നത സ്ഥാനത്തായിരുന്നുള്ളൂ എങ്കിലും തന്റെ ദർശനങ്ങളാലും നിലപാടുകളാലും ദ്വിസഹസ്രാബ്ദ ചരിത്രമുള്ള മലങ്കര സഭയ്ക്ക് നൽകിയ ഉണർവ് അവർണനീയമാണ്। അതെ, നിലപാടുകളിൽ ശ്രദ്ധേയനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ ബാവായെ കുറിച്ച് അല്പസമയം നമുക്ക് ചിന്തിക്കാം। ബലഹീനനായ തന്നിൽ വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം അതിന്റെ പൂർണതയിലേക്ക് എത്തിക്കണമെങ്കിൽ ആഴമായ ദൈവകൃപയുടെ വ്യാപാരം കൂടിയേ തീരുവെന്ന് പരിശുദ്ധ പിതാവിന് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു। രാവുകളെ പകലുകളാക്കി മാറ്റിയ പ്രാർത്ഥനാ ജീവിതത്തിനുടമയായിരുന്നു പരിശുദ്ധ ബാവാത്തിന്റെ മനസ്സ്। എത്ര തിരക്കുകളുണ്ടായാലും അവയ്ക്കെല്ലാം നടുവിലും യാമപ്രാർത്ഥനകൾക്കും രഹസ്യ പ്രാർത്ഥനകൾക്കും വിശുദ്ധ വേദപുസ്തക വായനയ്ക്കും അതിന്റെ ധ്യാനത്തിനും സമയം കണ്ടെത്തിയിരുന്ന ആ പിതാവ് മക്കൾ അപ്പനിൽ നിന്ന് പഠിക്കുന്നവരാകണം എന്ന ചിന്തയിൽ ആഴമേറിയ പ്രാർത്ഥനാ ജീവിതത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വജീവിതം വഴിയായി തന്റെ ആത്മീയ മക്കളെ പഠിപ്പിച്ചു। ക്രിസ്തുവിന്റെ ഗാത്രമായ പരിശുദ്ധ സഭ ഭിന്നതയുടെ ആത്മാവിലല്ല ഐക്യത്തിന്റെ ആത്മാവിലാണ് മുന്നോട്ട് പോകേണ്ടതെന്നത് പരിശുദ്ധ പിതാവിന്റെ കാഴ്ചപ്പാടായിരുന്നു। സഭകൾ തമ്മിലുള്ള ഐക്യത്തിനും സഹവർത്തിത്വത്തിനും പരിശുദ്ധ പിതാവ് നൽകിയ ഊന്നൽ പരിശുദ്ധ പിതാവിന്റെ സഭാ സന്ദർശനങ്ങൾ വഴിയായി മലങ്കര സഭയ്ക്ക് ഓറിയന്റൽ ബൈസൈൻറ്റിയൻ ഓർത്തഡോക്സ് സഭകളുമായും കത്തോലിക്ക പ്രൊട്ടസ്റ്റന്റ് സഭകളുമായും വീണ്ടെടുക്കുവാൻ സാധിച്ച സുദൃഢമായ സൌഹാർദ്ദ ബന്ധങ്ങളിൽ നിന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം। ക്രൈസ്തവ സഭകളുടെ സാമൂഹിക പ്രതിബദ്ധതയെക്കുറിച്ച് പരിശുദ്ധ പിതാവ് ബോധവാനായിരുന്നു। മദ്യം മയക്കുമരുന്ന് ആദിയായ സാമൂഹിക വിപത്തുകൾക്ക് എതിരെ സ്വീകരിച്ച നിലപാടുകളും അവയ്ക്കെതിരെ നടത്തിയ പ്രവർത്തനങ്ങളും സമൂഹത്തിന്റെ നാനാ മേഖലകളിൽ പ്രശംസിക്കപ്പെട്ടു। 2015 ദുഃഖവെള്ളിയാഴ്ച ദിനം അമിതമായ സാമൂഹിക മാധ്യമങ്ങളുടെ ഉപയോഗത്തെ ചെറുക്കുവാൻ മലങ്കര സഭയിലാകമാനം ആചരിക്കപ്പെട്ട സൈബർ ഫാസ്റ്റിംഗ് യുവജനങ്ങളെക്കുറിച്ചുള്ള പരിശുദ്ധ ബാവ തിരുമനസ്സിന്റെ കരുതലിന് ഒരു ഉദാഹരണം മാത്രമാണ്। നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്നുള്ള കർത്തൃകൽപ്പന ശിരസ വഹിച്ച പിതാവായിരുന്നു നമ്മുടെ ബാവ തിരുമേനി। പരിശുദ്ധ പിതാവിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സഭയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കുന്നവയല്ലായിരുന്നു। ജാതിമത അതിർവരമ്പുകൾക്ക് അപ്പുറമായി അശരണർക്കും ആലംബഹീനർക്കും പരിശുദ്ധ പിതാവ് ആലംബമായി। ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ ഇവനെ കാപട്യമില്ല എന്ന് കർത്താവ് നഥാനയേലിനെ കുറിച്ച് സാക്ഷിച്ചതുപോലെ നിഷ്കപടമായ പുഞ്ചിരി തൂകുന്ന ആ വചനം അനേകം ഹൃദയങ്ങളിൽ സന്തോഷം നിറച്ചു।
തന്റെ ഇടം കൈ ചെയ്യുന്നത് വലം കൈ അറിയരുത് എന്ന് ദാനധർമ്മങ്ങളെ കുറിച്ചുള്ള കർത്താവിന്റെ കൽപ്പന കർക്കശ്യത്തോടുകൂടി പാലിക്കുവാൻ എന്നും ഉത്സാഹിയായിരുന്ന പരിശുദ്ധ പിതാവിന്റെ ദിവ്യ സ്നേഹത്തിന്റെ മാതൃകകളായി പരിമലയിലെ ക്യാൻസർ സെന്ററും കുന്നംകുളത്തെ ബദേൽക്കുന്നും നമുക്ക് മുൻപിൽ വിരാജിക്കുന്നു. ഭാരതത്തിലെ ഏക തദ്ദേശീയ ക്രൈസ്തവ സഭ എന്ന നിലയിൽ ഭാരതത്തിലാകമാനം മലങ്കര സഭയ്ക്ക് ഉണ്ടാകേണ്ടുന്ന വളർച്ചയെ കുറിച്ച് പരിശുദ്ധ പിതാവിന് ഏറെ ചിന്തകളുണ്ടായിരുന്നു. കേരളത്തിലെ ഭദ്രാസനങ്ങളോടൊപ്പം തന്നെ ഭാവി കേരള ഭദ്രാസനങ്ങൾക്കും പരിശുദ്ധ പിതാവ് നൽകിയ കരുതലിൽ നിന്നും ഇത് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. പരിശുദ്ധ പിതാവിന്റെ കരുതലിന്റെ ഭാഗമെന്നാണ് പരിശുദ്ധ പിതാവിന്റെ കാലഘട്ടത്തിൽ മലങ്കര സഭയുടെ ബാഹ്യ കേരള ഭദ്രാസനങ്ങൾ ദ്രുതഗതിയിൽ വളർച്ച പ്രാപിച്ചു എന്നത് നമുക്ക് കാണുവാനായി സാധിക്കും. പരിശുദ്ധനായ അൽവാറീസ് മാർ യൂലിയോസ് തിരുമേനിയെ മലങ്കര സഭയുടെ പ്രാദേശിക വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തിയത് ഈ കരുതലിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് മുൻപിൽ അനാവൃതമാക്കി. പരിശുദ്ധ സഭയുടെ വളർച്ച സാധ്യമാകണമെങ്കിൽ സന്യാസ പ്രസ്ഥാനത്തിന്റെ വളർച്ച കൂടിയേ തീരൂ എന്ന നിലപാടായിരുന്നു പരിശുദ്ധ പിതാവിന്റേത്. മലങ്കര സഭയുടെ സന്യാസ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി പരിശുദ്ധ പിതാവ് സ്വീകരിച്ച നടപടികൾ ശ്ലാഘനീയമാണ്. മലങ്കര സഭയിലെ ദേറാകളും ആശ്രമങ്ങളും മഠങ്ങളും അടിക്കിടെ സന്ദർശിക്കുക പരിശുദ്ധ പിതാവിന്റെ ജീവിതക്രമത്തിന്റെ ഒരു ഭാഗമായിരുന്നു. സന്യാസ പ്രസ്ഥാനങ്ങളോടുള്ള ആ സ്നേഹമെന്നോണം പരിശുദ്ധ പിതാവിന്റെ തൃക്കൈകളാൽ അവസാനമായി വിശുദ്ധ മോറോനാൽ ശുദ്ധീകരിക്കപ്പെട്ട് പ്രതിഷ്ഠിക്കപ്പെട്ടത് അഹമ്മദാബാദ് ഭദ്രാസനത്തിലെ ജ്യോതിശാസ്ത്രമായിരുന്നു എന്ന് നമുക്ക് കാണുവാനായി സാധിക്കും. വേദവിപരീതങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പരിശുദ്ധ പിതാവ് തന്റെ ശബ്ദമുയർത്തി. സഭയെ ചെറുക്കുന്ന വേദവിപരീതങ്ങൾക്കെതിരെ പല വേദികളിലും പരിശുദ്ധ പിതാവ് ആഞ്ഞടിച്ചു. വേദവിപരീതങ്ങളിൽ നിന്നും സഭയെ കാക്കേണമെന്ന് പ്രാർത്ഥിക്കുന്ന മോർ സസ്തോസിന്റെ ക്രമവും സഭയുടെ ഭിത്തിയെ ബലവത്താക്കുക എന്ന് തുടങ്ങുന്ന ഹൂത്തോമോയും പരിശുദ്ധ ബാവ തിരുമനസ്സിന് ഏറെ പ്രിയപ്പെട്ടവയായിരുന്നു. വിശുദ്ധ യോഹന്നാൻ 10:11 ഇപ്രകാരം പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. 2011 സെപ്റ്റംബർ 11 മലങ്കര മക്കൾക്ക് മറക്കാനാകാത്ത ദിവസം. നീതി നിഷേധിക്കപ്പെട്ട തന്റെ മക്കൾക്ക് വേണ്ടി കോലഞ്ചേരിയുടെ മണ്ണിൽ ആ പിതാവ് ഉപവാസ പ്രാർത്ഥനയോടുകൂടി നിരാഹാരം ആരംഭിച്ച ദിവസമാണ് അന്ന്. എന്റെ ജീവനേക്കാളേറെ, എന്റെ ആരോഗ്യത്തെക്കാളേറെ ഞാൻ എന്റെ സഭയുടെ സ്വാതന്ത്ര്യത്തെയും സ്വത്വത്തെയും മാനിക്കുന്നുവെന്നും എന്റെ പ്രാണൻ വിടിഞ്ഞുപോലും ഞാൻ എന്റെ സഭയെ സംരക്ഷിക്കുമെന്നുമുള്ള പരിശുദ്ധ പിതാവിന്റെ വാക്കുകൾ അന്ന് അന്വർത്ഥമാവുകയായിരുന്നു. ആ സ്നേഹത്തിന് ത്യാഗത്തിന് ദൈവത്തിൽ നിന്ന് ലഭിച്ച സമ്മാനമായി 2017 ജൂലൈ 3 ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയെ നമുക്ക് മനസ്സിലാക്കുവാനായി കഴിയും. പരിശുദ്ധ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി ഒരിക്കൽ ഇപ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി, യഥാർത്ഥത്തിൽ സത്യവിശ്വാസത്തിന്റെ വക്താക്കൾ സ്ത്രീകളാണ്. അമ്മമാരിലൂടെയാണ് കുഞ്ഞുങ്ങൾക്ക് സത്യവിശ്വാസം പകർന്നു നൽകപ്പെടുന്നത്. സഭാഭരണത്തിൽ സ്ത്രീകളുടെ പങ്കിനെക്കുറിച്ച് ശക്തമായ നിലപാടുകൾ പരിശുദ്ധ പിതാവിനുണ്ടായിരുന്നു. ഇടവക ഭരണത്തിൽ സ്ത്രീകൾക്ക് സ്ഥാനമുണ്ടായതും ആദ്യമായി ഒരു വനിത മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ഭരണാധികാരിയായതും പരിശുദ്ധ പിതാവ് വലിയ ബാബായോടൊപ്പം മലങ്കര സഭയെ ഭാഗ്യമോടെ നയിക്കുന്ന കാലത്താണ്. വ്യവഹാരരഹിതയായ മലങ്കര സഭ പരിശുദ്ധ പിതാവിന്റെ ചിരകാല സ്വപ്നമായിരുന്നു. 2012 മലങ്കരയിലെ പരിശുദ്ധ കാതോലിക്കേറ്റ സ്ഥാപനത്തിന്റെ 100-ാം വാർഷികാഘോഷവേളയിൽ പരിശുദ്ധ പിതാവ് ഇപ്രകാരം കൽപ്പിച്ചു, നാം ഒരേ രക്തമാണ്, നമുക്ക് ഒരു കൂടാരത്തിൽ വസിക്കുന്നവരാകണം. 2017 ദൈവികമായ വിധിക്ക് ശേഷവും മലങ്കര സഭയുടെ അടിത്തറ എന്ന് വിശേഷിപ്പിക്കാവുന്ന മലങ്കര സഭ ഭരണഘടനയ്ക്കും രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥിതിക്കും വിധേയപ്പെട്ടുകൊണ്ട് സഭയുടെ വാതിലുകൾ ഏവർക്കുമായി തുറന്നിട്ടു. സഭയുടെ സുസ്ഥിരമായ ഭാവിക്കു വേണ്ടി സ്വീകരിച്ച നിലപാട് വഴിയായി സഹദേവന്മാർക്ക് തുല്യം നിന്ദകളും പീഡനങ്ങളും ഏറെ സഹിക്കേണ്ടി വന്നു എങ്കിലും അവയെല്ലാം സ്വർഗത്തിലെ വലിയ നിക്ഷേപമായിട്ട് എണ്ണുകയും ഏവർക്കും വേണ്ടി പരിശുദ്ധ പിതാവ് പ്രാർത്ഥിക്കുകയും ചെയ്തു. സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നുണ്ട്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുവല്ലവേ. മൗനത്തിന്റെ സൗന്ദര്യം, മൗനത്തിന്റെ ആഴം ദർശിച്ച പിതാവായിരുന്നു നമ്മുടെ പിതാവ്. പരിശുദ്ധ പിതാവ് സ്വീകരിച്ച നിലപാടുകളും പരിശുദ്ധ പിതാവിന്റെ ദർശനങ്ങളും അവയെല്ലാം ദൈവികമായിരുന്നു, ദൈവദത്തമായിരുന്നു. സീനായ് മലയിൽ മോശ ദൈവവുമായുള്ള സംസർഗം വഴിയായി അത്യധികമായ മുഖശോഭ സിദ്ധിച്ചവനായി. ഞാലിയാംകുഴി ദയറായുടെ പ്രാർത്ഥനാ മുഖരിതമായ അന്തരീക്ഷത്തിൽ മാസത്തിലെ ഏതാനും ദിവസങ്ങൾ ദൈവവുമായുള്ള ബന്ധത്തിന് വേണ്ടി മാത്രം നീക്കിവെച്ച പരിശുദ്ധ പിതാവ് തന്റെ ജീവിതത്തിലുടനീളം ആ മുഖശോഭ സിദ്ധിച്ചവനായി. തന്റെ രോഗശൈലിയിൽ തന്റെ മരണത്തെപ്പോലും പുഞ്ചിരിയോടുകൂടി കീഴടക്കി. പരിശുദ്ധ പിതാവ് കാലം ചെയ്തതിനെ കുറിച്ച് പിതാക്കന്മാർ ഇപ്രകാരം സാക്ഷിക്കുന്നു, രാത്രി നമസ്കാരത്തിൽ മാലാഖമാരുടെ സ്തുതിപ്പിന്റെ സമയം മാലാഖമാരോടൊപ്പം ചെറു പുഞ്ചിരിയോടുകൂടി തന്റെ സ്നേഹം ഈ ലോകത്തിന് മുഴുവൻ ചുരുങ്ങിയൊടുത്തുകൊണ്ട് പരിശുദ്ധ പിതാവ് നമ്മിൽ നിന്നും യാത്രയായി. ആ പിതാവിന്റെ നിലപാടുകളിലൂടെ മലങ്കര സഭയെ നയിക്കുവാൻ മലങ്കര സഭാ നേതൃത്വത്തിന് സാധ്യമാകട്ടെ.
മലങ്കര സഭാ മക്കൾക്ക് സാധ്യമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധ ബാവാ തിരുമനസ്സിന്റെ നിലപാടുകളെ നെഞ്ചിലേറ്റിക്കൊണ്ട് പരിശുദ്ധ ബാവാ തിരുമനസ്സിന്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് എളിയ വാക്കുകൾ വസമേരിക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടട്ടെ. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അച്ഛനായാൽ അച്ഛനാവണം, പേരിനു മാത്രം നീ അച്ഛനാവാൻ പോകണ്ട എന്ന തൻ്റെ പിതാവിൻ്റെ വാക്കുകൂടെ സഫലീകരിച്ച പോൾ എന്ന പൗലോസ് മാർപ്പയിലോസ്. നിലപാടുകളിൽ കൊണ്ട് ശ്രേഷ്ഠയനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദിദിയനും പ്രാർത്ഥിക്കാം. നിഷ്കളങ്കതയുടെ നിറവിൽ മലങ്കര സഭയെ ആഴത്തിൽ സ്നേഹിച്ച പുണ്യാത്മാവ്, പരിശുദ്ധ മാർത്തോമാ സ്ലീഹായുടെ സിംഹാസനത്തിൽ കിഴക്കിൻ്റെ കാതോലിക്കമാണ് 91-ാമത്തെ കാതോലിക്കായും കാതോലിക്ക മലങ്കര സഭയെ സ്ഥാപിച്ചത് 8-ാമത്തെ പൗരസ്ത്യ കാതോലിക്ക 21-ാമത്തെ മെത്രായമായ പരിശുദ്ധ പൗലോസ് 2-ാമൻ കാതോലിക്ക. തൃശൂർ ജില്ലയിലെ മാങ്ങാട്ട് എന്ന ചെറു ഗ്രാമത്തിൽ മാർഗീ ഗുരോസ് ദേവാലയത്തിന് ഒരു വെളിപ്പാട് അകലെയാണ് കുള്ളന്നൂർ ഭവനം, ഒരു സാധാരണ കൃഷിക്കുടുംബം. ഈ കുടുംബത്തിലെ അയ്യപ്പൻ്റെയും പുലിക്കൂത്തിൽ കുടുംബത്തിലെ കുഞ്ഞിക്കയുടെയും 3-ാമത്തെ മകനായി 1946 ഓഗസ്റ്റ് മാസം 30-ാം തീയതി പോൾ ജനിച്ചു. പഴഞ്ഞി സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ വെച്ച് വന്യ ജേക്കബ് കുല്ലന്നൂർ അച്ഛൻ്റെ നേതൃത്വത്തിൽ വിശുദ്ധ മാമോദീസ സ്വീകരിച്ചു. പരിശുദ്ധ പിതാവിൻ്റെ വിദ്യാഭ്യാസം പഴഞ്ഞി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പൂർത്തിയാക്കിയ ശേഷം തൃശൂർ സെൻറ്റ് തോമസ് കോളേജിൽ നിന്ന് ബിരുദവും കോട്ടയം CMS കോളേജിൽ നിന്ന് സോഷ്യോളജിൽ പോസ്റ്റ് ഗ്രാജുവേഷനും കരസ്ഥമാക്കി. തൻ്റെ 3-ാമത്തെ മകൻ്റെ ശിരസ്സിൽ മലങ്കര സഭയുടെ കാതോലിക്ക കിരീടം ഇരിക്കുമെന്ന് ഈ മാതാപിതാക്കൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല. പുരോഹിത വേലക്കായി ആദ്യ ചവിട്ടുപടി 5-ാം ക്ലാസ്സിൽ വെച്ചായിരുന്നു. ഫാദർ പി വർഗീസ് OIC ആയിരുന്നു പരിശുദ്ധ പിതാവിനെ മദ്ബഹയിലേക്ക് കൈപിടിച്ചു കയറ്റിയത്. തുടർന്ന് സുറിയാനി ഭാഷ വന്യ ജോസഫ് കുറ്റിക്കാട്ടിൽ കോറപ്പെസ്കോപ്പയുടെ ശിക്ഷണത്തിൽ പഠിച്ചു. പുരോഹിത വേലയ്ക്കായി പരിശുദ്ധ പിതാവിനെ മുമ്പോട്ട് കൊണ്ടുവന്നതിൻ്റെ പ്രധാന ഘടകം മാതാവിൻ്റെ സഹോദരൻ ഈ കുട്ടി അച്ചാച്ചനാണ്. തനിക്ക് നടക്കാതെ പോയ ആഗ്രഹത്തെ തൻ്റെ സഹോദരിയുടെ മകനിലൂടെ സഫലീകരിക്കാൻ അദ്ദേഹം അഹോരാത്രം പ്രയത്നിച്ചു. കുട്ടിക്കാലം മുതലേ എല്ലാ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെയും കോൺഫറൻസുകളിൽ അദ്ദേഹം പോളിനെ പങ്കെടുപ്പിച്ചു. തനിക്ക് അച്ഛനാവണം അല്ലെങ്കിൽ ദൈവവേദിക്ക് പോകണം എന്നുള്ള ആഗ്രഹത്തെ പ്രകടിപ്പിച്ചപ്പോൾ തൻ്റെ പിതാവിൻ്റെ മറുപടി ഇപ്രകാരമായിരുന്നു: അച്ഛനായാൽ അച്ഛനാവണം, പേരിന് മാത്രം അച്ഛനാവാൻ പോകണ്ട, മാത്രമല്ല എടുത്തു വെക്കാൻ പാകത്തിന് പാത്രമില്ല, പാത്രത്തിൽ കൊള്ളാവുന്നത് എടുത്താൽ മതി എന്നിങ്ങനെയായിരുന്നു. സെമിനാരി പഠനത്തിനായി തൻ്റെ മകനെ അയക്കുമ്പോൾ ദൈവവിശ്വാസത്തിലുള്ള തീഷ്ണത അദ്ദേഹത്തെ ഭയപ്പെടുത്തിയിരുന്നു. ഏതൊരു മാതാപിതാക്കളും തൻ്റെ മക്കളെ വിവാഹം കഴിച്ച് കാണാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ തന്നെ ഈ മാതാപിതാക്കളും തൻ്റെ മക്കളെ വിവാഹം കഴിച്ച് കാണണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ അതേസമയം പോൾ തൻ്റെ ജീവനെ ദൈവവേലക്കായി സമർപ്പിക്കാനും ആഗ്രഹിച്ചു. ദൈവത്തെങ്കിലേക്കുള്ള വഴിയിലൂടെ യാത്ര ചെയ്യാൻ മനസ്സിനെ പാകപ്പെടുത്തി തുടങ്ങി. 1972 ഏപ്രിൽ 2 പരുമല സെമിനാരിയിൽ വെച്ച് യൗപുദൂക്കിയോ പട്ടം ലഭിച്ചു. ശേഷം 1973 മെയ് 3 കൊഴട്ടി സെമിനാരി ചാപ്പലയിൽ വെച്ച് പൂർണ്ണ ശമ്മാശപ്പട്ടും 1973 ജൂൺ 2 കൊരട്ടി സെമിനാരി ചാപ്പലയിൽ വെച്ച് കശീഷാപ്പട്ടവും സ്വീകരിച്ചു. ശേഷം 1985 മെയ് 15 മാവേലിക്കര പുതിയകാവ് സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ വെച്ച് മാത്യൂസ് പ്രഥമൻ ബാവയിൽ നിന്നും 38-ാം വയസ്സിൽ പോൾ റംബാൻ പൗലോസ് മാർത്തിനോസ് എപ്പിസ്കോപ്പ സ്ഥാനം കരസ്ഥമാക്കി. തുടർന്ന് 1985 ഓഗസ്റ്റ് 31 പുതിയതായി രൂപീകരിച്ച കുന്നംകുളം ഭദ്രാസനത്തിന് ചുമതലയേറ്റു. കുന്നംകുളം ഭദ്രാസനത്തെ ആദ്യ മെത്രാപ്പോലത്തെയായ നിയമനം. എൻ്റെ ജീവനേക്കാൾ എൻ്റെ ആരോഗ്യത്തേക്കാൾ ഞാൻ ഗൗരവമായി എടുക്കുന്നത് എൻ്റെ സഭയുടെ അന്തസ്സും അഭിമാനവുമാണ്. ഹൃദയസ്പർശമായ ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് പരിശുദ്ധ പിതാവ് എത്രമാത്രം മലങ്കര സഭയെ കരുതി, എത്രമാത്രം മലങ്കര സഭയെ മനസ്സിലാക്കിയെന്ന്. സഭയ്ക്ക് വേണ്ടി, സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സ്വയം ത്യാഗം സഹിക്കുകയും
പോരാടാനുള്ള ധൈര്യവും കരുത്തും ദൈവകൃപയിൽ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരുന്നു. പ്രഥമാദിഷ്ടമായി കരുതുന്ന, തെറ്റെന്ന് തോന്നിക്കുന്ന അദ്ദേഹത്തിൻ്റെ പല തീരുമാനങ്ങളെയും നിലപാടുകളെയും കാലം ശരിയെന്ന് തെളിയിച്ചു. നിർമ്മലമായ സ്നേഹത്തോടും സന്തോഷത്തോടും അദ്ദേഹം മനുഷ്യനെ സ്നേഹിച്ചു. അതേപോലെ തന്നെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനും അദ്ദേഹം ധൈര്യപ്പെട്ടു. ഈ അദ്ദേഹത്തിൻ്റെ ധൈര്യങ്ങളെല്ലാം ഇതിനോടകം തന്നെ വ്യക്തമാണ്. കുന്നുകുളം ഭദ്രാസനത്തിൽ അദ്ദേഹം താഴ്ച വെച്ച, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്ന ഭദ്രാസനത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നൈപുണ്യത്തിന് ഉദാഹരണമായി മാറുന്നു. സർവ സമാധാനത്തോടും ഐക്യത്തോടും മുന്നോട്ടു പോകണം, കലഹരഹിതമായി നിലനിൽക്കണം എന്നുള്ള ആഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. 2006 പരുമലയിൽ വെച്ച് ദിദിമോസ് പദവൻ ബാബയുടെ അധ്യക്ഷതയിൽ കൂടിയ മലങ്കര അസോസിയേഷനിൽ മീറ്റിംഗിൽ പൗരസ്ത്യ കാതോലിക്കയുടെയും മലങ്കര മെത്രാന്മാരുടെയും പിൻഗാമിയായി പൗലോസ് മാർപ്പിലക്കേനോസിനെ നിയമിച്ചു. ശേഷം 2010 നവംബർ 1 ദിദിമോസ് പ്രഥമൻ ബാവയുടെ പിൻഗാമിയായി പൗലോസ് മാർപ്പിലക്കേനോസ് ബേസിലിയോസ് മാർപ്പോമ പൗലോസ് ദിദിയൻ എന്ന നാമത്തിൽ സ്ഥാനാരോഹണം ഏറ്റു. 2017 കോടതി വിധിക്ക് ശേഷം എല്ലാവരെയും ഒന്നിച്ച് കാണാൻ അദ്ദേഹം താല്പര്യപ്പെട്ടു. മലങ്കര സഭയുടെ വാതിലുകൾ എല്ലാവർക്കും വേണ്ടി തുറന്നിട്ട് പ്രവർത്തിക്കാൻ അദ്ദേഹം അഹോരാത്മം സഹായിച്ചു. എല്ലാ പ്രതിസന്ധികളെയും അദ്ദേഹം നിറഞ്ഞ മനസ്സോടും പുഞ്ചിരിതൂകിയ മുഖത്തോടും വരവേൽക്കുന്നത് നിരവധി തവണ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ഏതൊരു പ്രതിസന്ധി ആകട്ടെ, അത് ആരോഗ്യകരമായ പ്രതിസന്ധി ആണെങ്കിൽ പോലും ചിരിച്ച മനസ്സോടെ അദ്ദേഹം നേരിട്ടു. അദ്ദേഹത്തിൻ്റെ ഈ ഒരു ഓർമ്മയോടനുബന്ധിച്ച് നമുക്കെല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ നന്മകളെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കൂടി മുഖമുദ്രയാക്കാൻ ശ്രമിക്കാം. പരിശുദ്ധ പിതാവിനെ പറ്റി ഓർക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അദ്ദേഹത്തിൻ്റെ മനുഷ്യ സ്നേഹത്തെ പറ്റിയാണ്. ഒരു മനുഷ്യസ്നേഹി, അതിലുപരി മനുഷ്യനെ അറിഞ്ഞ് മനുഷ്യനെ വേണ്ടി ജീവിച്ചിരുന്ന ഒരു വ്യക്തി എന്ന് വേണം പറയാം. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവൻ കാണാത്ത ദൈവത്തെ എങ്ങനെ സ്നേഹിക്കും എന്ന ദൈവവചനത്തെ അർത്ഥത്തോടെ മനസ്സിലാക്കി ജീവിച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു പരിശുദ്ധ പിതാവ്. താൻ കാണുന്ന ഓരോ വ്യക്തിയെയും വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ, പാവപ്പെട്ടവനോ പണക്കാരനോ എന്ന വേർതിരി ഒന്നും കാണിക്കാതെ അദ്ദേഹം സ്നേഹിച്ചു. അദ്ദേഹത്തിൻ്റെ സ്നേഹം ഇന്നും ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും തീജ്വാല പോലെ ജ്വലിക്കുകയാണ്. അദ്ദേഹം പ്രവർത്തിച്ച ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് എല്ലാവർക്കും ഓർമ്മയിലുണ്ട്. സ്നേഹസ്പർശനത്തിൻ്റെ പദ്ധതിയായി സെൻറ്റ് ഗ്രിഗോറിയോസ് ഇൻ്റർനാഷണൽ ക്യാൻസർ കെയർ പരുമലയിൽ ആരംഭിച്ചു. അത് ഇന്നും ആതുര സേവന യുഗത്തിൽ മുമ്പോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേയേറെ പാവപ്പെട്ട രോഗികൾക്ക് മുതൽക്കൂട്ടാണ്. പാവപ്പെട്ട രോഗികൾക്ക് അവരുടെ അസുഖത്തിനും അവരുടെ ചെലവിനും എല്ലാം അതൊരു നല്ലൊരു സ്നേഹസ്പർശമായാണ് മാറിയിരിക്കുന്നത്. പരിശുദ്ധ പിതാവിൻ്റെ ഈ മനുഷ്യസ്നേഹവും നന്മ നിറഞ്ഞ ജീവിതവും നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിലൂടെ നമുക്ക് വേണ്ടി ജീവിച്ച പിതാവ് എന്ന നിലയിൽ നാമും ആ വ്യക്തിക്ക് ഒത്തു സഞ്ചരിക്കണം. പരിശുദ്ധ തോമസ് ലീഹ മുതൽ ഇന്നയോളം മലങ്കര സഭയെ കാത്തു സൂക്ഷിച്ച പല പിതാക്കന്മാർ, പരമല തിരുമേനി, എൽബമ്മേലിയോസ് തിരുമേനി, ദിവനാസിയോസ് തിരുമേനി, അങ്ങനെ പല തിരുമേനിമാരുടെ ആ ഒരു ശ്രേണിയിലേക്ക് പരിശുദ്ധ പിതാവിനെ കൂടി ചേർക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ നമുക്കും ഒത്തുചേരാം. നന്ദി, നമസ്കാരം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാന്യരെ, അതിശ്രേഷ്ഠാചാര്യനായ പരിശുദ്ധ പൗലോസിനെ കാതോലിക്ക ബാവയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ അഞ്ജലി അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. അതെ, അഞ്ജലി ബന്ധമായ
ആയിരം ആയിരം ഹൃദയങ്ങളിൽ നിന്നുയരുന്ന പ്രാർത്ഥനകളിലൂടെ ആ പരിശുദ്ധനിലൂടെ ദൈവിക കൃപ നമ്മളിലേക്ക് ഉയരുമാറാകട്ടെ. 2021 ജൂലൈ 12 വരെ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മഹാ ഇടയനായിരുന്ന പരിശുദ്ധ ബാവ തിരുമേനിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ കലാപപരമായും കലാപകലുഷിതവുമായിട്ടുള്ള ജീവിതഘട്ടത്തിലൂടെ നോക്കുമ്പോൾ ക്രൈസ്തവ സാക്ഷ്യത്തിലൂടെയാണ് അദ്ദേഹം തന്റെ സഭയെ നയിച്ചുകൊണ്ട് പോന്നിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കുന്നംകുളത്തെ ഗ്രാമീണ സൗന്ദര്യത്തിന്റെ വിശുദ്ധിയിൽ നിന്ന് പരിശുദ്ധ സഭയുടെ ആധ്യാത്മിക അനുഭൂതിയുടെ ദേവലോകത്തേക്ക് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജീവിതം, സ്വജീവിതം കൊണ്ട് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തിയ ഒരു വ്യക്തിത്വം, ക്രിസ്തീയ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ ഒരു പ്രാർത്ഥനാ കുമ്പുരം എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ആ പരിശുദ്ധ ബാവയുടെ കർമ്മ മേഖലകൾ കൂടി വ്യാപരിക്കുമ്പോൾ സുവക്തവും സുദൃഢവുമായ നിലപാടുകളെ നമുക്ക് വ്യക്തമാക്കി കാണുവാൻ സാധിക്കുന്നുണ്ട്. ക്രിസ്തീയ സ്വഭാവം തന്നിൽ ഉണ്ടാവണമെന്ന നിലപാടായിരുന്നു ആദ്യത്തേത്. ക്രിസ്തീയ സ്വഭാവം തന്നിൽ ഉണ്ടാവണമെന്ന നിലപാട് പൗലോസ് ലീഹായുടെ പ്രബോധനങ്ങളും തീക്ഷ്ണതകളും ഉൾക്കൊണ്ട ക്രിസ്തീയ ഭാവം പരിശുദ്ധ ഭാവ തന്നോട് ചേർത്ത് നിർത്തിയിരുന്നു. ലോകത്ത് വചനങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രഘോഷിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിനെ പറ്റിയാണെങ്കിൽ പ്രവൃത്തിയിൽ നാം ഏറ്റവും കൂടുതൽ മറന്നു പോകുന്നതും യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ പറ്റിയാണ്. ഈ ഒരു ബോധ്യമാണ് പരിശുദ്ധനായ തിരുമേനിയിൽ ഉണ്ടാവുകയും പരിശുദ്ധ ഭാവ തിരുമേനിയിൽ ഉണ്ടാവുകയും തന്റെ അനുഭവത്തിലൂടെ മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തത്. കൽക്കട്ടയിലെ തെരുവിൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ദർശിച്ച മദർ തെരേസയെ പോലെയും ഒരു നേരത്തെ ആഹാരത്തിനായി വിശന്നു വന്ന അമ്മയ്ക്ക് തന്റെ അടുക്കളയിൽ ഉണ്ടായിരുന്ന അരി മുഴുവൻ എടുത്തുകൊടുത്ത പാമ്പാടി തിരുമേനിയെ പോലെയും കർഷകരുടെ കൃഷിയെ ചാഴിയിൽ നിന്ന് രക്ഷിച്ച പരിമന തിരുമേനിയെ പോലെയും കുഷ്ഠരോഗികളുടെ വ്രണങ്ങളിൽ ചുംബിച്ച ഫ്രാൻസിസ് സേവിയറിനെ പോലെയും അതിരൂപ അല്ലെങ്കിൽ കാരുണ്യ സ്പർശിയായിരുന്നു പരിശുദ്ധ പൗലോസ്ലീഹായുടെ ബാവ തിരുമേനി. ഒരിക്കൽ തന്നെ കാണുവാൻ വയനാട്ടിൽ നിന്ന് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തിയ കുട്ടികളെ ദൈവലോക മരമനയിലേക്ക് ആനയിച്ചു കൊണ്ടുപോകുവാൻ അവിടെ എത്തിയ ബാവ തിരുമേനിയുടെ മനസ്സ് ആരും കാണാതെ പോകരുത്. സത്യവിശ്വാസത്തിലുള്ള അചഞ്ചലമായ നിലപാടാണ് ഭാവിയിൽ ശ്രദ്ധിക്കാവുന്ന മറ്റൊരു സവിശേഷ ഗുണം. സത്യവിശ്വാസത്തിലുള്ള അചഞ്ചലീയമായ നിലപാട്. നല്ല പോരാട്ടം പോരാടി ഓട്ടം തിരിച്ചു. താൻ ആരുടെ നാമമാണോ സ്വീകരിച്ചത് ആ പൗലോസ് ലീഹായുടെ ശക്തമായ പോരാട്ടങ്ങളും ധീരമായ ഓട്ടവും തന്റെ ജീവിതത്തിലും കൊണ്ടുവരുവാൻ അദ്ദേഹം പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. അന്ന് അന്ധവിശ്വാസങ്ങൾക്കും പാഷാണ്ഡതകൾക്കും അബദ്ധ വിചാരങ്ങൾക്കും എതിരെയാണ് പരിശുദ്ധ പൗലോസ് ലീഹ പോരാടിയതെങ്കിൽ അതിന്റെ നവീന ഭാവമായിട്ടാണ് പരിശുദ്ധ ബാവ തിരുമേനിയും പോരാടിയത് അല്ലെങ്കിൽ മത്സരിച്ചത്. മത്സരങ്ങളും കലഹങ്ങളും അധികാരമോഹങ്ങളും സഭാവിശ്വാസത്തെ തകർക്കുമെന്ന് ഉറപ്പുവരുത്തിയപ്പോൾ അല്ലെങ്കിൽ ഉറപ്പുവന്നപ്പോൾ ദൃഢവും അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്തുന്ന മുൻകരുതലുകളും പരിശുദ്ധ ബാവ തിരുമേനി ഉൾക്കൊള്ളുകയും ചെയ്തു. മൈറ്റ് ഈസ് റൈറ്റ് എന്ന് തെറ്റിദ്ധരിച്ച് പറഞ്ഞവരെ കൊണ്ട് റൈറ്റ് ഈസ് മൈറ്റ് എന്ന് അദ്ദേഹം തിരുത്തി പറയുകയും ചെയ്തു. ആ ശരിയായ നിലപാടുകൾ തന്നെയാണ് താൻ ദിവഗതനാവും വരെ അദ്ദേഹം തുടർന്നുകൊണ്ട് പോവുകയും ചെയ്തത്. സഭയുടെ ഭരണക്രമങ്ങളിൽ പുലർത്തിയ സുതാര്യവും സുമുഖവുമായ നിലപാടുകൾ സഭയുടെ ഭരണക്രമങ്ങളെ പുലർത്തിയ സുതാര്യവും സുമുഖവുമായ നിലപാടുകളെയാണ് ഇനി നമ്മൾ കാണുവാൻ പോകുന്നത്. മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് കൃത്യമായ ഒരു സഭാഭരണക്രമവും അല്ലെങ്കിൽ ഒരു പരിശീലന ക്രമവും വേണമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുകയും ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ അദ്ദേഹം അത് നിജപ്പെടുത്തുകയും ചെയ്തു. ക്രൈസ്തവ വിശ്വാസികളെയും നാനാജാത മതസ്ഥരെയും അദ്ദേഹം അനുരഞ്ജനപ്പെടുത്തി തന്റെ കൂടെ നിർത്തുകയും ചെയ്തു. കെ എസ് ചിത്രയെ പോലെയുള്ള പ്രശസ്തരായവർ അദ്ദേഹത്തിന്റെ ആരാധകരായി
അതിഥികളായി. അങ്ങനെ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ ആകാശത്തേക്ക് പയർന്നു വരുന്ന വിശ്വമാനവികതയിലേക്ക് ചെന്നെത്തുകയാണ് ചെയ്തത്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ക്രൈസ്തവ ശുശ്രൂഷയാണ് എന്ന നിലപാടായിരുന്നു ബാവയുടെ മറ്റൊരു നിലപാട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ക്രൈസ്തവ ശുശ്രൂഷയാണ് എന്ന നിലപാട് കർത്താവായ യേശു ക്രിസ്തു നമുക്കായി കാണിച്ചു തന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ഉപരി കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതമാണ് ഏറ്റവും വലിയ അത്ഭുതം എന്നതായിരുന്നു ബാവാതിരുമേനി പറഞ്ഞത്. അത് തന്നെയാണ് തന്റെ സ്വന്തം ജീവിതത്തിലൂടെ അത്ഭുതങ്ങളായും അടയാളങ്ങളായും മറ്റുള്ളവർക്ക് ബാവാതിരുമേനി പകർന്നു കൊടുക്കുകയും ചെയ്തത്. പരമലയിലുള്ള ഹോസ്പിറ്റൽ ഇതിനൊരു നിദർശനമാണ്. ക്യാൻസർ രോഗികൾക്കായി ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മറ്റ് വിഭാഗങ്ങളോടുകൂടി സജ്ജീകരിച്ചപ്പോൾ കാരുണ്യത്തിന്റെ ഒരു സ്പർശനമാണ് സഭാമക്കൾ അനുഭവിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ അവർ തൊട്ടറിഞ്ഞത്. തന്റെ ജീവിതാന്ത്യം തന്റെ ജീവിതാഭിലാഷമായിരുന്ന ആ ഹോസ്പിറ്റലിൽ വെച്ചാകണമെന്നുള്ള ബാവാതിരുമേനിയുടെ ശക്തമായ തീരുമാനമായിരിക്കും ചെന്നൈയിലേക്കും അമേരിക്കയിലേക്കും തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോഴും അത് നിരസിച്ചു കളഞ്ഞത്. ക്യാൻസർ എന്ന മഹാരോഗം അദ്ദേഹത്തെ പിടിപെട്ടപ്പോഴും ഒരു കരുണാർദ്രമായ പുഞ്ചിരിയോടെയാണ് അദ്ദേഹം ഇതെല്ലാം നോക്കിക്കണ്ടത്. തന്നെ ശുശ്രൂഷിക്കുവാനായി കടന്നുവന്ന ആരോഗ്യ പ്രവർത്തകരോട് കുശലം പറഞ്ഞും സ്നേഹാന്വേഷണം നടത്തിയും ആ രോഗത്തിന്റെ വേദന അദ്ദേഹം മറികടക്കുകയാണ് ചെയ്തത്. തന്റെ ഭരണഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഒട്ടനവധി ജീവകാരുണ്യ പ്രസ്ഥാനങ്ങൾ രൂപപ്പെടുത്തുകയുണ്ടായി. മാനവസേവ ഈശ്വരസേവ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രമാണം. മാനവസേവ ഈശ്വരസേവ എന്നതായിരുന്നു ബാവാതിരുമേനിയുടെ പ്രമാണം. ഈ ചെറിയ സമയപരിധിക്കുള്ളിൽ പരിശുദ്ധ ബാവാതിരുമേനിയുടെ നിലപാടുകളെ പറ്റി പറയുക എന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ്. എങ്കിലും ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഒന്ന് രണ്ട് നിലപാടുകൾ കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. കലഹമല്ല, സമാധാനമാണ് സഭയുടെ ലക്ഷ്യം. കലഹമല്ല, സമാധാനമാണ് സഭയുടെ ലക്ഷ്യം. കലഹത്തിന്റെ വിത്ത് പാകിക്കൊണ്ട് സഭയുടെ ധർമ്മമല്ലാത്ത, അല്ലെങ്കിൽ സഭയെ ധർമ്മത്തിലൂടെ നടത്തുവാൻ അധർമ്മത്തിലൂടെ നടത്തുവാൻ അദ്ദേഹം ഒരിക്കലും കഴിഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രധാന നിലപാടും ഇത് തന്നെയായിരുന്നു. സ്വന്തം സഭയിലെ വിഭാഗീയതയിൽ ഉടലെടുത്ത കലഹത്തിൽ പോലും അദ്ദേഹം നിർമ്മമനായി നിൽക്കുകയാണ് ചെയ്തത്. സഭാവിശ്വാസത്തിലൂടെ അദ്ദേഹം പ്രവർത്തിക്കുകയും തന്റെ സഭാമക്കൾക്ക് നിശാബോധം നൽകുകയും ചെയ്ത പരിശുദ്ധ ബാവാതിരുമേനിയുടെ പ്രവൃത്തി ഏവർക്കും മാതൃകയാക്കാവുന്ന തന്നെയാണ്. ശുഭാപ്തി വിശ്വാസത്തെക്കുറിച്ച് സാജന പ്രകാരം പാടിയതുപോലെ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും തീരാതിരുന്നിട്ടില്ല, തിരമാലയിൽ ചെറുതോണിയിൽ, തിരമാലയിൽ ചെറുതോണിയിൽ, അരികെത്തുന്ന മരത്ത അവനുള്ളതാ. തന്റെ സഭയുടെ അമരത്ത് കർത്താവായ യേശു ക്രിസ്തു ഉള്ള എന്ന ധൈര്യം, കാറ്റും തിരമാലയും ഭയപ്പെടേണ്ടതില്ല എന്ന ശുഭാപ്തി വിശ്വാസമാണ് അദ്ദേഹം നമുക്കായി പറഞ്ഞു തരുന്നത്. കാറ്റിനെയും തിരമാലിനെയും ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല, ഒരു ശ്രാന്താംബരം തെളിയുമെന്ന പ്രതീക്ഷയും വിശ്വാസവുമാണ് സഭാമക്കൾക്ക് അദ്ദേഹം നൽകുന്നത്. പ്രിയരെ, ഞാൻ എന്റെ വാക്ക് ഉപസംഹരിക്കട്ടെ. ആ മഹാപിതാവിന്റെ പ്രവൃത്തിയും അദ്ദേഹം സ്വജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കാണിച്ചു തന്ന കാരുണ്യ പ്രവർത്തനങ്ങളും നമുക്കെന്തും വിലമതിക്കാവുന്ന തന്നെയാണ്. അതെല്ലാം നമ്മുടെ മനസ്സിൽ എന്നും കെടാദീപമായി തെളിയട്ടെ. നന്ദി, നമസ്കാരം. സ്ത്രീയുടെ ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ ഏവരുമേ, ഉദ്ധിതനായ യേശു ക്രിസ്തുവിന്റെ സ്തുല്യമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ വിനീതമായ സ്നേഹവന്ദന. നമുക്ക് ഒരു സ്വപ്നമുണ്ട്, നാം ഒന്നാവണം. നമുക്ക് ഒരേ ആരാധനയും ഒരേ വിശ്വാസവും. നമുക്ക് സമാധാനം വേണം. നാം ഒരു കൂടാരത്തിൽ പാർക്കുന്നവരാവണം. ഒരു ശരീരമായി തീർന്ന് ദൈവത്തെ ആരാധിക്കുന്നവരാവണം.
2012 നവംബർ മാസം 25-ാം തീയതി എറണാകുളം മറൈൻ ഡ്രൈവിൽ വെച്ച് നടന്ന കാതോലിക്ക ശതാബ്ദി മഹാസമ്മേളനത്തിലാണ് നടന്ന മലങ്കര സഭാ മക്കളെ ആത്മഹർഷം നടിച്ച വാക്കുകളാണിത്. അതെ, മലങ്കര നസ്രാണികളുടെ സത്യബോധത്തെ തന്റെ നിലപാടുകളിലൂടെ പ്രതിധ്വനിപ്പിച്ച മഹാപുരോഹിത ശ്രേഷ്ഠൻ. ജീവനേക്കാളേറെ പരിശുദ്ധ സഭയെ സ്നേഹിക്കണമെന്ന് തന്റെ ജീവിതം കൊണ്ട് തന്നെ പഠിപ്പിച്ച പരിശുദ്ധ ബിന്നിയെ. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ 8-ാം കാതോലിക്ക പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ പൗലോസ് കാതോലിക്ക ബാവ. മലങ്കര സഭയുടെ മുഖംമൂടി അണിയാത്ത ചരിത്രമായിരുന്നു പരിശുദ്ധ തിരുമേനി. മലങ്കര സഭാ മക്കൾ തങ്ങളുടെ സഭാതലവൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിത്വ ആവശ്യകത അദ്ദേഹത്തിനുണ്ടായിരുന്നു. പ്രതിസന്ധികളും അഭിസന്ധികളും നിറഞ്ഞു നിന്ന കാലഘട്ടത്തിൽ സഭയ്ക്ക് നീരോദാത്ത നേതൃത്വം നൽകിയ മഹിതാചാര്യൻ. കുന്നംകുളം മങ്ങാട് എന്ന കൊച്ചു ഗ്രാമത്തിൽ കൊല്ലന്നൂർ കുടുംബത്തിൽ ജനിച്ച കെ എ പോളിനെ പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ പൗരസ്ത്യ സിംഹാസനത്തിലേക്ക് ദൈവം വിളിച്ചടുപ്പിച്ചപ്പോൾ ആന്തരവും ബാഹ്യവുമായ കലുഷിതകൾ കടന്ന് മോചനത്തിന്റെ പ്രകാശതീരം പ്രാപിക്കുവാനുള്ള പരിശുദ്ധ സഭയുടെ പ്രയാണത്തിന് നേതൃത്വം നൽകുക എന്ന വലിയ ദൗത്യമായിരുന്നു ആ പുണ്യാത്മാവിൽ പരമേൽപ്പിക്കപ്പെട്ടത്. പരിശുദ്ധ പിതാക്കന്മാർ ബാക്കി വെച്ച പാദമുദ്രകൾ പിന്തുടർന്ന് ശ്രേഷ്ഠാചാര്യ ശുശ്രൂഷയുടെ രചിത ജൂബിലി വർഷത്തിൽ മലങ്കരയുടെ മഹാപരിശുദ്ധന്റെ ഓർമ്മ പെരുന്നാളിന്റെ 1-ാം ദിവസം പരുമലയിൽ വെച്ച് തന്നെ പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമാ പൗലോസ് എന്ന നാമധേയത്തിൽ കാതോലിക്കയായി ഉയർത്തപ്പെട്ടു. നിയമത്തിന്റെയും സത്യത്തിന്റെയും ദൈവാശ്രയത്തിന്റെയും വഴികളിലൂടെ മലങ്കര സഭയെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള സഭയാക്കുക എന്നതായിരുന്നു പരിശുദ്ധ തിരുമേനിയുടെ ദൃഢ നിശ്ചയം. പൗലോസ്തുതിയൻ ബാവയുടെ ശുശ്രൂഷ കാലയളവ് ഹ്രസ്വമായിരുന്നെങ്കിലും അത് മലങ്കര സഭയുടെ ചരിത്രത്തിലെ അതിനിർണായക കാലയളവും വഴിത്തിരിവുമായിരുന്നു. ഏത് പ്രതികൂലതകളെയും അതിജീവിക്കുവാനുള്ള നിശ്ചയദാർഢ്യവും ധീരതയും അദ്ദേഹത്തിന് സ്വതസിദ്ധമായിരുന്നു എന്ന് വേണം പറയുവാൻ. വിശുദ്ധ സുവിശേഷം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന്. ഈ ഹൃദയശുദ്ധി കാത്തു സൂക്ഷിച്ച് ദൈവത്തെ കണ്ടും അനുഭവിച്ചും ജീവിച്ച ഒരു നിഷ്കളങ്ക ശ്രേഷ്ഠനായിരുന്നു പരിശുദ്ധ പിതാവ്. ദൈവസന്നിധിയിലുള്ള ഉറപ്പും വിശ്വാസവും അതിലേറെ ദൈവത്തിലുള്ള പ്രത്യാശയുമാണ് പരിശുദ്ധ പിതാവിനെ തന്റെ ജീവിതകാലം മുഴുവൻ നയിച്ചത്. കാലം ചെയ്ത ഭാഗ്യസ്വർണാഥനായ ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനിയുടെ സഹിത്വം തിരുമേനിക്ക് സഭയോടുള്ളതായ താല്പര്യവും ബഹുമാനവും വർദ്ധിക്കുവാൻ കാരണമായത് ഈ സമയം ഞാൻ ഓർക്കുകയാണ്. അത്രമാത്രം സഭാവിശ്വാസത്തിലും സഭയുടെ തീക്ഷ്ണതയിലും ഉയർന്നു നിന്ന ഒരു പിതാവായിരുന്നു ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനി. പ്രിയമുള്ളവരെ, ബാവായുടെ സഭാസ്നേഹം ഋജുവും കടുത്തതും സത്യസന്ധവുമായിരുന്നു. എന്നാൽ ആ സഭാസ്നേഹമാകട്ടെ സഭയുടെ ഘടനാപരമായ ഐക്യത്തെ പ്രതിരോധിക്കുന്നതിന് അദ്ദേഹത്തിന് പ്രേരണ നൽകി. കോടതി വിധി കർശനമായി പ്രയോഗത്തിൽ വരുത്തുന്നതാണ് സഭാസ്നേഹമെന്നും അത് നടപ്പാക്കുന്നത് വഴിയാണ് ശാശ്വത സമാധാനം ഉറപ്പുവരുത്താനാകുന്നതെന്നും അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചു. അങ്ങനെ മാത്രമേ മലങ്കര സഭയ്ക്ക് അതിന്റെ സമ്പൂർണ്ണ സ്വാതന്ത്ര്യം നിലനിർത്താനും ശാശ്വത സമാധാനം ഉറപ്പുവരുത്തുവാനും കഴിയുമെന്നതായിരുന്നു പരിശുദ്ധ പിതാവിന്റെ നിലപാട്. നിലപാടുകളിലെ കൃത്യതയാണ് ജീവിതത്തിന്റെ ആധികാരികതയെന്ന് തന്റെ ജീവിതം കൊണ്ട് ആ ഉത്തമ ഭരണാധികാരി തെളിയിച്ചു. മലങ്കര സഭയിലെ പള്ളികൾ 1934 ഭരണഘടനാ പ്രകാരം ഭരിക്കപ്പെടേണ്ടതാണ് എന്ന സുപ്രീം കോടതിയുടെ പഴുതടച്ച വിധി പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനയാലും പ്രയത്നത്താലും ഉണ്ടായതാണ്. ഫിനഗാസിനെ പോലെ ഒരു വിശ്വാസ തീക്ഷ്ണത അദ്ദേഹത്തിനുണ്ടായിരുന്നു. നെഞ്ചകത്ത് സത്യമെന്ന് കോറിയിട്ടവയൊന്നും മായ്ച്ചു കളയുവാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മലങ്കര സഭയുടെ ഫിനഗാസ് എന്ന നാമധേയത്തിന് സർവദാ യോഗ്യനായിരുന്നു ആ പരിശുദ്ധ പിതാവ്. കടുത്ത നിലപാടുകൾ നോവിന്റെ ഒട്ടേറെ ശൂലമുനകൾ അദ്ദേഹത്തിന് സമ്മാനിച്ചു. കടുതേളുകൾ കുത്തുന്ന നീറ്റനുഭവങ്ങളിലും കെടാതെ പുഞ്ചിരിക്കുവാനിടയായത് അത്യുന്നതന്റെ തണലും സർവശക്തിന്റെ നിഴലും ഇപ്പോഴും കൂടെ ഉണ്ടായിരുന്നതിനാലാണ്. കല്ലാണ് കരളിലെന്ന് ദൂരത്തിരിക്കുന്നവർക്ക് തോന്നാമെങ്കിലും ചാരത്തണയുന്നവർക്ക് നീലക്കരിമിന്റെ തുണ്ടായിരുന്നു പരിശുദ്ധ തിരുമേനി. കനിവിന്റെ നീർക്കണ്ണിക തേടുന്ന പതികനും അതേയമായി താൻ ഇപ്പോഴും മാറി. കരൾ കരളുന്ന ദൈന്യത്തിന് മുൻപിൽ
ഹൃദയ കമ്പനം തുറന്ന കരിമിന്റെ ആടുപമായി മാറുകയായിരുന്നു പരിശുദ്ധ തിരുമേനി. കഥനത്തിന്റെ കണ്ണീർപ്പുഴ ഒഴുകുന്നിടത്തെല്ലാം കരിമിന്റെ കുളിർക്കാറ്റായി പരിശുദ്ധ പിതാവ് മാറി. ഏത് വിഷമവൃത്തത്തിനും പുറത്തു കടക്കുവാൻ ഒരു രക്ഷയുടെ വാതിലുണ്ട്. അത് തിരിച്ചറിയുവാനുള്ള ഒരു കഴിവ് പരിശുദ്ധ പിതാവിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാനുഷിക അസാധ്യതകളിൽ ദൈവിക സാധ്യതകൾ അദ്ദേഹത്തിന് വെളിപ്പെട്ടത്. സ്വപ്നങ്ങൾ പ്രതീക്ഷകളായും പ്രതീക്ഷകൾ യാഥാർത്ഥ്യമായി മാറുവാൻ ഇച്ഛാശക്തിയുള്ള ഒരു മനസ്സ് ആവശ്യമാണ്. ആത്മാർത്ഥതയും കഷ്ടപ്പെടുവാനുള്ള മനസ്സും ഒത്തുചേരുമ്പോൾ അസാധ്യമായത് സാധ്യമായി തീരുന്നു. അതായിരുന്നു പരിശുദ്ധ തിരുമേനി. പ്രിയമുള്ളവരെ, ഒരു ദശാബ്ദത്തോളം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് ശുശ്രൂഷ നടത്തിയ പൗലോസിന്റെയും കാതോലിക്ക അഭാവ തന്റെ സഭാ ശുശ്രൂഷ പൂർത്തിയാക്കി പ്രവർത്തന വേദിയിൽ നിന്നും പിൻവാങ്ങുമ്പോൾ മലങ്കര സഭയുടെ ഒരു ചരിത്രഘട്ടത്തിന് തിരശീല വീഴുകയായിരുന്നു. എന്റെ സഭ എന്നത് തിരുമേനിയുടെ അടിസ്ഥാനമാക്കായിരുന്നു. അതിന് അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് നിശ്ചയമായിട്ടും പുലിക്കോട്ടിൽ തിരുമേനിമാരുടെ സമർപ്പണ സേവനവും ശുശ്രൂഷയും അവർ സഭയ്ക്ക് നൽകിയതിൽ നിന്നാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തു പ്രതിസന്ധികൾ വന്നാലും സഭ എന്ന് പറയുന്ന വികാരം മാറാതെ കാത്തു സൂക്ഷിക്കുവാൻ തിരുമേനി എപ്പോഴും ശ്രദ്ധ പുലർത്തിയിരുന്നു. 1934 സഭാ ഭരണഘടനയുടെയും 2017 സുപ്രീം കോടതി വിധിയുടെയും അടിസ്ഥാനത്തിൽ മലങ്കര സഭയെ ശാന്തി തുറമുഖത്തെത്തിക്കുന്ന പ്രയാണത്തിലായിരുന്നു പരിശുദ്ധ തിരുമേനി. സഭാ പ്രശ്നങ്ങൾക്കിടയിലും നിലച്ചു പോയിരുന്ന സഭാന്തര ബന്ധങ്ങൾ വളർത്തുന്നതിന് അദ്ദേഹം ഉത്സാഹിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ ഉൾപ്പെടെ ഒട്ടേറെ സഭാ തലവന്മാരുമായി സംഭാഷണം നടത്തി സഭയുടെ എക്യൂമിനിക്കൽ സംരംഭങ്ങളെ സജീവമാക്കുന്നതിൽ തിരുമേനിക്കുണ്ടായിരുന്ന ആഗ്രഹം വളരെ വലുതായിരുന്നു. സംഘർഷഭരിതമായ സമകാലീന അനുഭവങ്ങൾക്കിടയിലും മാനസിക സ്വസ്ഥതയും ഏകാന്തതയും തേടി തുടർച്ചയായി ഞാലിയാകുഴി ദയറായിലെത്തി മൗനവ്രതവും ധ്യാനവും ശീലിക്കുന്നതിൽ അദ്ദേഹം പതിവായി ശ്രദ്ധ പുലർത്തിയിരുന്നു. തനിക്ക് അനുഭവിക്കേണ്ടി വന്ന തീക്ഷ്ണ പരീക്ഷകൾക്കിടയിൽ അദ്ദേഹത്തിന് സ്വസ്ഥതയും സമാധാനവും നൽകി. പരിശുദ്ധ പിതാവിന്റെ മുഖം അദ്ദേഹത്തിന്റെ മനസ്സിന്റെ കണ്ണാടിയായിരുന്നു. മുഖാവരണം പിതാവിന് അന്യമായിരുന്നു. സ്നേഹവും കോപവും അക്ഷമയും സഹാനുഭൂതിയുമെല്ലാം അവിടെ മാറി മാറി തെളിഞ്ഞു. മനസ്സിലുള്ളത് എപ്പോഴും തുറന്നടിച്ചു പറയുമായിരുന്നു. നാഗരികതയുടെയും കാപട്യത്വത്തിന്റെയും പൊയ്മുഖം ധരിക്കാൻ കഴിയാത്തൊരു ശുദ്ധ മനസ്സ് പലർക്കും ദുർഗ്രഹമായതിൽ അത്ഭുതമില്ല. ആ വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ സാധിച്ചവർക്ക് മാത്രമേ അത് തിരിച്ചറിയുവാനാവൂ. എത്ര നാൾ ജീവിച്ചു എന്നതിനേക്കാൾ എങ്ങനെ ജീവിച്ചു എന്നതിനാണ് പ്രാധാന്യമെന്ന് പരിശുദ്ധ തിരുമേനി എപ്പോഴും നമ്മെ ഓർമ്മിപ്പിച്ചിരുന്നു. മലങ്കര സഭയിലെ ശാശ്വത സമാധാനത്തിനും സമ്പൂർണ്ണ വ്യവഹാരരഹിത സഭയ്ക്കുമായുള്ള അന്വേഷണത്തിനും മധ്യേ അജഗണങ്ങളെ ആത്മീയ രീതിയിലൂടെ കൈപിടിച്ച് പ്രയാണം നടത്തിയ ആ ആചാര്യ മഹാശ്രേഷ്ഠന്റെ വിയോഗവാർത്ത സഭാ മക്കളെ തേടിയെത്തുമ്പോൾ മരണത്തിന് മുൻപിൽ പോലും ഒരു ചെറു പുഞ്ചിരി ചൂണ്ടിൽ ഉയർത്തിക്കൊണ്ടാണ് ആ ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, വിധി കർത്താക്കളെ, ഗുരുക്കന്മാരെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഇന്നെനിക്കിവിടെ നിങ്ങളോടൊപ്പം അല്പസമയത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വിഷയം നിലപാടിൽ ശ്രദ്ധേയനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ എന്നുള്ളതാണ്. പ്രിയരെ, നമുക്കേവർക്കും അറിവുള്ളതുപോലെ ഈ പുണ്യപിതാവ് നമ്മിൽ നിന്നും വേർപ്പെട്ടിട്ട് ഈ മാസം 12 ഒരു വർഷം തികയുകയാണല്ലോ. ഈ പുണ്യപിതാവിന്റെ ഓർമ്മ നമുക്കേവർക്കും അനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കുന്നു. തൃശൂർ ജില്ലയിലെ കുന്നംകുളത്ത് KI അയ്പിന്റെയും കുഞ്ഞിക്കയുടെയും രണ്ടാമത്തെ മകനായി 1946 ഓഗസ്റ്റ് 30 ജനിച്ചു. ആദ്യ നാമം KI പോൾ എന്നായിരുന്നു. മോർ ഗ്രിഗോറിയസ് മത്ബഹ ചാപ്പലിലെ മത്ബഹായിൽ നിന്നാണ് KI പോൾ എന്ന 12 സഭാ മേലധ്യക്ഷ സ്ഥാനത്തേക്ക് ചുവടുകൾ വെച്ചത്. ജീവിതത്തിൽ ദാരിദ്ര്യവും സാമ്പത്തിക പരാധീനങ്ങളും ഒക്കെ ഉണ്ടായി. ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവും വിനയവുമാണ് ഇവയിൽ നിന്ന് ജീവിത പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടുവാൻ സഹായിച്ചതെന്ന് പരിശുദ്ധ പിതാവ് തന്നെ പിന്നീട് പറഞ്ഞിട്ടുമുണ്ട്. സഭയിൽ ശാശ്വത സമാധാനം വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച ഒരു പിതാവാണിത്.
സഭയെ 11 വർഷത്തിലേറെ നയിച്ച ശേഷമാണ് ഈ പിതാവ് വിട പറഞ്ഞത്. പരിശുദ്ധ ബെസേലിയോസ് ദിദിമോസ് പ്രഥമൻ ബാവ സ്ഥാനത്യാഗം ചെയ്തതിനെ തുടർന്ന് പൗലോസ് മിലത്യോസ് മെത്രാപോലിത്തയെ 2010 നവംബർ 1 സഭയുടെ പുതിയ മേലധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തുകയായിരുന്നു. സഭാ കേസിൽ ദീർഘനാളായി നിലനിന്നിരുന്ന വ്യവഹാരങ്ങൾക്ക് അന്ത്യം കുറിച്ച് 2017 ജൂലൈ 3 സുപ്രീം കോടതി അന്തിമ വിധി ഇറക്കിയത് ഈ പുണ്യപിതാവിന്റെ ഭരണകാലത്താണ്. സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലും സഭാ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലും സഭയിൽ ശാശ്വത സമാധാനം വേണമെന്ന് പരിശുദ്ധ ബാവ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു. വ്യവഹാരരഹിത മലങ്കര സഭ എന്ന ഒരേ ഒരു ലക്ഷ്യത്തോടെയാണ് പരിശുദ്ധ ബാവ പ്രവർത്തിച്ചത്. ആർദ്രതയും ദീനാനുകമ്പയും ലാളിത്യവും പ്രകൃതി സ്നേഹവും പരിശുദ്ധ ബാവയുടെ പ്രവർത്തനങ്ങൾക്ക് ശോഭ പകർന്നു. ആത്മീയ വളർച്ച വെളിച്ചം പകരുന്ന 5 ഈഡിറ്റ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ലാളിത്യം പുലർത്തിയിരുന്ന ബാവ സഭയെ നേർവരിക്ക് നയിക്കുന്നതിൽ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലായിരുന്നു. കൃത്രിമിതമില്ലാത്ത സംഭാഷണ ശൈലിയും സത്യസന്ധമായ പ്രതിപാദന രീതിയും ജീവിതത്തിലെ സുതാര്യത വ്യക്തമാക്കുന്നു. ബാവായുടെ വാക്കുകളിൽ പോലും സ്വന്തം നിലപാടിലെ കർക്കശ്യം വ്യക്തമായിരുന്നു. നിലപാടുകളുടെ തമ്പുരാൻ മടങ്ങുമ്പോൾ കാട്ടി തന്ന വഴിയിൽ അണുവിടെ വ്യതിചലിക്കാതെ മുന്നേറുക എന്നത് ഓരോ മലങ്കര മക്കളുടെയും കടമയാണ്. ആ കടമ നമുക്കേവർക്കും ഭംഗിയായി നിറവേറ്റുവാൻ സാധിക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ എന്നെ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന ഏവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഇന്നെനിക്കിവിടെ നിങ്ങളോടൊപ്പം അല്പസമയം ചിന്തിക്കുവാൻ കിട്ടിയിരിക്കുന്ന വിഷയം നിലപാടിൽ ശ്രദ്ധേയനായ പരിശുദ്ധ ബെസേലിയോസ് മർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവ എന്നതാണ്. കഷ്ടപ്പാടിൽ സ്ഫുടം ചെയ്തെടുത്തപ്പെട്ട വ്യക്തിത്വം അതായിരുന്നു പരിശുദ്ധ ബെസേലിയോസ് മർത്തോമ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടേത്. സാധാരണക്കാരൻ സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഭാരതത്തിലെ പ്രധാനപ്പെട്ട ക്രിസ്തീയ സഭയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോഴും അതിന്റെ പ്രൗഢിയോ സ്ഥാനപ്പെരുമയോ തെല്ലും അദ്ദേഹത്തെ ബാധിച്ചിരുന്നില്ല. കുന്നംകുളത്തിനടുത്ത് ഒരു സാധാരണ കർഷക കുടുംബത്തിൽ 1946 ആഗസ്റ്റ് 30 അദ്ദേഹം ജനിച്ചു. കഷ്ടപ്പാടുകളുടെയും സാമ്പത്തിക പരാധീനതയുടെയും മധ്യത്തിലായിരുന്നു അദ്ദേഹം വളർന്നു വന്നത്. കാതോലിക്ക സ്ഥാനമേറ്റ് കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അദ്ദേഹം കഷ്ടപ്പെടുന്നവർക്കും വേദനിക്കുന്നവർക്കും സ്വാതന്ത്ര്യമേകുന്ന പല പദ്ധതികളും സഭാതലത്തിൽ നടത്തുകയുണ്ടായി. അതിൽ സഭാതലത്തിൽ പ്രധാനപ്പെട്ടതും വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുമായ ഒരു പദ്ധതിയായിരുന്നു പരുമല ക്യാൻസർ സെന്റർ. 100 കോടിയിലേറെ രൂപ ചെലവഴിച്ചുണ്ടാക്കിയ പരുമല ക്യാൻസർ സെന്ററിൽ നിർദ്ദരർക്ക് സൗജന്യ ചികിത്സയും ഏർപ്പെടുത്തി കൊടുത്തു. ബലഹീനനായ എന്നെ ഈ വലിയ ദൗത്യത്തിലേക്ക് വിളിക്കുമ്പോൾ ദൈവത്തെ ഞാനെല്ലാം അർപ്പിക്കുന്നുവെന്നും പച്ചയായ പുൽപ്പരങ്ങളിലേക്ക് ഈ അജഗണങ്ങളെ നയിക്കുവാൻ മൺകൂടമായ എന്നെ യോഗ്യനാക്കണമേ എന്നുമായിരുന്നു കാതോലിക സ്ഥാനമേറ്റ ശേഷം പരുമല പള്ളിയിൽ കൂടിയിരുന്ന ജനവിശ്വാസികളോട് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും കടുത്ത ദൈവാശ്രയവും ദൈവവിശ്വാസവും നമുക്ക് വ്യക്തമാക്കി സാധിക്കും. അതേ ദൈവവിശ്വാസവും ദൈവാശ്രയവുമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ധീക്ഷണശാലിയായ ഒരു ഭരണാധികാരിയായിരുന്നു അദ്ദേഹം. ജീവിതത്തിൽ ലാളിത്യം വെച്ച് പുലർത്തിയിരുന്ന അദ്ദേഹം സഭയെ നേർവഴിക്ക് കൊണ്ടുപോകുവാൻ യാതൊരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലായിരുന്നു. കൃത്രിമത്വമില്ലാത്ത സംഭാഷണ ശീലവും സത്യസന്ധമായ പ്രതിപാദന രീതിയുമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സുതാര്യതയെന്ന് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. സഭയുടെയും പൊതു നന്മയുടെയും പൊതു സമൂഹത്തിന്റെ നന്മയ്ക്ക് സുതാര്യത അത്യാവശ്യമാണെന്നുള്ള നിലപാടുകാരനായിരുന്നു അദ്ദേഹം. ഈ നിലപാട് ശരിവെക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ഭരണം മുഴുവൻ. അദ്ദേഹത്തിന്റെ ഭരണത്തിലുടനീളം ഈ സുതാര്യത നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നതാണ്. പള്ളികളുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലിയുള്ള യാക്കോബൈ സഭാ വിഭാഗവുമായി വളരെ നാളായി നടന്നു വന്നിരുന്ന കോടതി വ്യവഹാരങ്ങൾക്ക് തീർപ്പ് കൽപ്പിച്ചത് ബാവായുടെ കാലത്താണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 1934 ഭരണഘടന പ്രകാരം പള്ളികൾ ഭരിക്കപ്പെടണമെന്ന കോടതി വിധി യാതൊരു തരത്തിലും വെള്ളം ചേർക്കുവാൻ അദ്ദേഹത്തിന് ഒരുക്കമല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളിലും അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ കാർക്കശ്യം നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. ഞാനൊരു ശുഭാപ്തി വിശ്വാസക്കാരനാണ്,
മൂലധനം ഈ വിശ്വാസമാണെന്ന് ഉറച്ചു പറയുമ്പോഴും അദ്ദേഹത്തിന്റെ നിലപാടുകളുടെ കാർക്കശ്യം നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ കാര്യത്തിലും ഓരോ വിഷയത്തിലും തനതായ ഒരു വ്യക്തിത്വവും നിലപാടും ചൂണ്ടിക്കാട്ടിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. സഭയുടെ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കുമ്പോൾ പോലും ഈ നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. സഭയിലുള്ള ചില വൈദികരുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നപ്പോഴും ആ ആരോപണ വിധേയരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുകയും നിരക്ക് വേണ്ടുന്ന നീതി ലഭിക്കുവാൻ അദ്ദേഹം ആർജവം കാട്ടിയിരുന്നു. ഇങ്ങനെ വൈദികർക്ക് ആത്മപരിശോധനയുടെ ആവശ്യമുണ്ടെന്നും സമൂഹ മാധ്യമങ്ങളിൽ അവർ ഏർപ്പെടുമ്പോൾ കൃത്യമായ ഒരു നിയന്ത്രണ രേഖ അദ്ദേഹം ഏർപ്പെടുത്തി കൊടുത്തു. കക്ഷി രാഷ്ട്രീയ നിലപാടുകളോട് സഭ നീ ഒരുമിച്ച് നീങ്ങുവാൻ അത് അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. ഓരോ വിഷയത്തിലും തനതായ നിലപാടുകളും തനതായ ആശയവും അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ഇത് അദ്ദേഹം തുറന്നു കാട്ടുകയും ചെയ്തിരുന്നു. ദുർബലരുടെയും ദരിദ്രരുടെയും ക്ഷേമത്തിനാണ് തന്റെ സഭയുടെയും ദൗത്യമെന്നും അതാണ് തന്റെ നിലപാടെന്നുമാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇത് തന്നെയാണ് യേശുക്രിസ്തു കാണിച്ചു തന്ന ദൗത്യ നിർവഹണവും. ഇങ്ങനെ ഓരോ കാര്യത്തിലും തന്റേതായ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദേൻ കാതോലിക്ക ബാവ. ഓക്സിയോസ് എന്ന ഗ്രീക്ക് പദത്തിന് യോഗൻ എന്നാണ് അർത്ഥം. ഇങ്ങനെ ഓരോ കാര്യത്തിലും സ്വന്തം നിലപാടുകൾ ചൂണ്ടിക്കാട്ടിയിരുന്ന വ്യക്തി അത് സഭയിൽ എല്ലാം കൊണ്ടും സഭയെ നയിക്കുവാൻ യോഗ്യനായ ഒരു വ്യക്തി തന്നെയായിരുന്നു എന്ന് പിൽക്കാലത്ത് അദ്ദേഹം കാണിച്ചു തന്നു. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ഓരോ പാതയും നമുക്ക് പിൻപറ്റുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമം മാറ്റപ്പെടുമാറാകട്ടെ. പരിശുദ്ധ പൗലോസ് ലിഖ എബ്രായർ ഗീതി ലേഖനം 13:7 ഇപ്രകാരം പറയുന്നു, നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നയിക്കുന്നവരെ ഓർത്തുകൊള്ളുവേ. ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ അനേക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ദൈവവിശ്വാസത്തോടും ദൈവാശ്രയത്തോടും കൂടി അതിജീവിച്ച് മലങ്കര ഓർത്തഡോക്സ് സഭയെ സംഭവബഹുലമായി മുന്നോട്ട് കൊണ്ടുവന്ന് പിതാക്കന്മാരെ അനുസ്മരിക്കുന്നത് ഏത് കനൽ വഴികളും താണ്ടാൻ നമ്മെ സഹായിക്കുന്നു. നിലപാടുകളുടെ കാവൽക്കാരൻ എന്നറിയപ്പെട്ട ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദേൻ കാതോലിക്ക ബാബയുടെ 1st ഓർമ്മ പെരുന്നാളോടനുബന്ധിച്ച് നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ ബസേലിയോസ് മാർത്തോമ പൗലോസ് കാതോലിക്ക ബാബ ദിദേൻ കാതോലിക്ക ബാബ എന്ന വിഷയത്തെ പറ്റി ചിന്തിക്കുന്ന ഏറെ ഊർജ്ജദായകം തന്നെ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 21st മിത്രാപോലിത്തെ 8th കാതോലിക്ക ബാബയുമായിരുന്നു പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദേൻ കാതോലിക്ക ബാബ. ബലഹീനനായ എന്നെ ഈ വലിയ ദൗത്യത്തിലേക്ക് ഏൽപ്പിക്കപ്പെടുമ്പോൾ എല്ലാം ഞാൻ ദൈവത്തിൽ അർപ്പിച്ചുകൊള്ളുന്നു. പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അജഗണങ്ങളായി നയിക്കുവാൻ മൺകൂടാരമായ എന്നെ യോഗ്യനാക്കണമേ. പരുമന പള്ളിയിൽ ജനസഹസ്രങ്ങളെ സാക്ഷ്യമാക്കി ബാബ പറഞ്ഞ വാക്കുകളാണിവ. ദൈവാശ്രയവും ദൈവഭക്തിയും വിളിച്ചോതുന്ന ഈ വാക്കുകൾ ബാബയുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഒക്കിയോസ് എന്ന വാക്കിന്റെ അർത്ഥം യോഗ്യൻ എന്നാണ്. മലങ്കര ഓർത്തഡോക്സ് സഭകളിൽ പുരോഹിത സ്ഥാനം വയ്ക്കുന്ന ആളെ സഹകർമ്മികൾ സിംഹാസനത്തിലിരുത്തി 3 വട്ടം ഉയർത്തി താഴ്ത്തി ഒക്കിയോസ് എന്ന് വിളിച്ചോതിയതിനു ശേഷമാണ് അധികാരം കൈമാറുന്നത്. ജീവിതത്തിൽ ലാളിത്യവും സൗമ്യതയും പാലിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം സഭയെ നേർവഴിക്ക് നടക്കാൻ നയിക്കുന്നതിൽ ഒരിക്കലും വിട്ടുവീഴ്ച കഴിച്ചില്ല. കൃത്രിമത്വമില്ലാത്ത സംഭാഷണ രീതിയും പ്രചോദനകരമാണ് ഭാഷാരീതിയും അദ്ദേഹം ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. സത്യസന്ധയും ആത്മാർത്ഥതയും ജീവിതത്തിൽ പുലർത്തണമെന്ന പാഠം അദ്ദേഹം ബാല്യത്തിലെ ശീലിച്ചിരുന്നു. ഓർത്തഡോക്സ് യാക്കോബായ തർക്കങ്ങളിൽ സഭയുടെ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കാൻ അദ്ദേഹം മറന്നില്ല. നാം ആഗ്രഹിക്കുന്ന കലഹങ്ങളോ പ്രശ്നങ്ങളോ അല്ല, മറിച്ച് നീതിയും നയവുമാണ്. ബാബയുടെ ഏത് പൊതുപ്രസംഗങ്ങളിലെടുത്താലും സഭയുടെ ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതും സഭയ്ക്കെതിരെയുള്ള അനീതിയെ പ്രകടിപ്പിക്കുന്നതുമായ ഒരു വാക്യം നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പള്ളി ഉടമസ്ഥാവകാശത്തെ പറ്റി ദീർഘമായി തർക്കം നടക്കുമ്പോൾ വിവാഹങ്ങളെ പറ്റി ദീർഘമായി തർക്കം നടക്കുന്ന സമയത്ത് കോടതി വിധി ഉണ്ടാകുന്നത് ബാബയുടെ കാലത്താണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ 1937 ഭരണഘടനാ പ്രകാരം
പള്ളികൾ ഭരിക്കപ്പെടണമെന്ന നിയമത്തിൽ വെള്ളം കോടതി വിധിയിൽ വെള്ളം ചേർക്കാൻ ബാബ തയ്യാറായിരുന്നില്ല. അന്നത്തെ സർക്കാർ നിയോഗിച്ച മന്ത്രിസഭയോട് സഭ മുഖം തിരിച്ചു നിന്നതിൽ അദ്ദേഹത്തിന് കർക്കശ ഭാവമുണ്ടായിരുന്നു. ആന്തരിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിലും ബാബയുടെ ഈ നിലപാട് ശ്രദ്ധേയമാണ്. സഭയിലെ ചില വൈദികർക്കെതിരെ ലൗകിക ആരോപണങ്ങൾ ഉയർന്ന സമയത്ത് ആരോപണരഹിതരായ വൈദികരെ തൽസ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തുന്നതിലും ഇത് ഇടയ്ക്ക് നീതി ഉറപ്പാക്കുന്നതിലും ബാബ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. കണ്ടിട്ടില്ല ഞാൻ ഈ വിധം മലർചെണ്ടു പോലുള്ള ഒരു മനസ്സം എന്ന് ചങ്ങമ്പുഴ രചിത ഉറപ്പായും ഇദ്ദേഹത്തിന്റെ നമ്മുടെ ബാബയുടെ വ്യക്തിത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നതിനാണ്. സഭയുടെ ഐക്യം കൂട്ടുന്നതിനും ഊട്ടിയുറപ്പിക്കുന്നതും തന്നാലാവും വിധം ദൈവം തന്നെ ഏൽപ്പിച്ച പൗരോഹിത്യ ധർമ്മം അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. തന്റെ നിലപാടുകളാണ് തന്റെ വ്യക്തിത്വമെന്ന് ബാബ ഉറച്ചു നിൽക്കുന്നു. ഈ കാലം പോകുന്ന ഈ വഴിയിൽ ഉള്ള നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ ബാബയുടെ ഈ പാഠങ്ങൾ, ജീവിത പാഠങ്ങൾ നമുക്ക് ഏറെ സഹായകരമാണ്. സഭയുടെ നിലപാടുകൾ ഏത് സർക്കാരിനെയും മതഭേദമന്യേ തുറന്നടിക്കാൻ ബാബ ഒരിക്കലും മറന്നില്ല. നിലപാടുകളിലൂടെ ഈ പൊതുസമൂഹത്തിൽ ബാബ ഏറെ ശ്രദ്ധേയനായിരുന്നു. സഭ പള്ളികൾ ഭരിക്കപ്പെടണമെന്ന നിലപാടിൽ ബാബ ഉറച്ചു നിന്നു. ബാബയെ പോലുള്ള പിതാക്കന്മാർ നമുക്ക് കാണിച്ചു തന്ന ആത്മീയ വഴിയിലൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും നിലപാടുകളിൽ കാലുറച്ചു നിൽക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ബാബയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ ഒരാളുടെ റോസാ ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തിക്കൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ആരോഗ്യത്തെക്കാളും എനിക്ക് ഗൗരവമായത് പരിശുദ്ധ സഭയുടെ അന്തസത്തയും അഭിമാനവുമാണ്. നിശ്ചയദാർഢ്യത്തോടെയുള്ള ഈ ശബ്ദം സ്വർഗീയ ഊർശ്ലേമിന്റെ സ്തുതികളിലേക്ക് ഉയർന്നിട്ട് ഒരു വർഷത്തിലേക്ക് അടുക്കുന്നു. പൗരസ്ത്യ കാതോലിക്കമാരിൽ 91-ാം കാതോലിക്ക, മലങ്കരയുടെ 8-ാം കാതോലിക്ക, മലങ്കര മെത്രാപ്പോലീത്തമാരിൽ 21-ാം മെത്രാപ്പോലീത്ത, മോറോന്മാർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ, നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ മോറോന്മാർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. അതെ, ഇന്ന് എനിക്ക് പ്രസംഗിക്കുവാൻ കിട്ടിയിരിക്കുന്ന വിഷയവും ഇതുതന്നെ. നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ മോറോന്മാർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. ആത്മീയ ജീവിതത്തിലും ഭരണമുഖത്തും തന്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ തന്റെ ജീവിതാന്ത്യം വരെ ശ്രമിച്ചു കൊണ്ടിരുന്ന ആത്മീയ പിതാവായിരുന്നു പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ ബാവ. ആധ്യാത്മികതയുടെ മികവിൽ നിന്നുകൊണ്ട് ഒരു ഭരണക്രമം തുടർന്നുകൊണ്ടു പോകുവാൻ പരിശുദ്ധ പിതാവ് ആഗ്രഹിച്ചു. നിയമത്തിൽ മാത്രം അധിഷ്ഠിതമായ ഒരു ഭരണാധിപനായി മുന്നോട്ട് പോയാൽ മൂല്യാധിഷ്ഠിത ജീവിതവും ആത്മീയതയും നഷ്ടപ്പെടുമെന്നും സ്നേഹത്തിന്റെ പോരായ്മ ഉണ്ടാകുമെന്നും പരിശുദ്ധ പിതാവിന് ബോധ്യമുണ്ടായിരുന്നു. മാസത്തിൽ 48 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ധ്യാനത്തിലും പ്രാർത്ഥനയിലും കൂടി നേടിയെടുത്ത ദൈവിക ശക്തി മറ്റെല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുന്നതിനുള്ള ഊർജമായി സ്വായത്തമാക്കുവാൻ പരിശുദ്ധ പിതാവിന് കഴിഞ്ഞു. പരക്ലേശ വിവേകം തന്റെ ആധ്യാത്മികതയുടെ ഭാഗമാക്കി മാറ്റി. നന്നേ ചെറുപ്പത്തിൽ തന്നെ താൻ ദൈവത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്ന ഉത്തമ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പ്രാർത്ഥനയിലും ധ്യാനത്തിലും മൗനത്തിലും നേടിയ ശക്തി തന്റെ തീരുമാനങ്ങളുടെ ശക്തി കൂട്ടി. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുവാൻ അദ്ദേഹം നിരന്തരം പ്രബോധിപ്പിച്ചുകൊണ്ടേയിരുന്നു. സഭയുടെ സമാധാനത്തിന്റെ അടിത്തറ നഷ്ടപ്പെട്ട് സഭാ തർക്ക വിഷയം അതിന്റെ ഉന്നതിയിൽ എത്തി നിൽക്കുന്ന അവസരത്തിലാണ് പരിശുദ്ധ പിതാവ് കാതോലിക്ക ബാവായി സ്ഥാനമേൽക്കുന്നത്. ഭയമില്ലാതെ നിലകൊണ്ട് ഒത്തുതീർപ്പിന് ശ്രമിച്ചെങ്കിലും ഫലവത്തായില്ല.
2017 ജൂലൈ മാസത്തിൽ വന്ന സുപ്രീം കോടതി വിധി സഭാ തർക്ക വിഷയത്തിൽ നാഴികക്കല്ലായി. സമ്പൂർണ്ണ വ്യവഹാരമുക്ത സഭയെ കാണുവാൻ പരിശുദ്ധ പിതാവ് വളരെയധികം ആഗ്രഹിച്ചു. 2017 ജൂലൈ 3 വന്ന സുപ്രീം കോടതി വിധിക്ക് ശേഷം സഭ ഒന്നായി കാണുന്നതിന് കോടതി വിധിയും 1934 ഭരണഘടനയ്ക്കും വിധേയമായി മലങ്കര സഭയുടെ വാതിൽ എല്ലാവർക്കുമായി തുറന്നിട്ടുകൊണ്ട് സമാധാന കൽപ്പന പുറപ്പെടുവിച്ചു. എതിരാളികൾ തന്നെ തടങ്കലിലാക്കിയിട്ടും നിയമ പോരാട്ടത്തിന് പരിശുദ്ധ പിതാവ് നിലകൊണ്ടത് അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാട് ഒന്നു മാത്രമായിരുന്നു. നിയമത്തെ മറികടന്ന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും 45 വർഷത്തെ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത നീതി മറ്റുള്ളവരുടെ കാൽക്കൽ വയ്ക്കുവാനും അദ്ദേഹം തയ്യാറായില്ല. തങ്ങൾ ആരുടെയും അടിമകളല്ല എന്നും തങ്ങളുടെ ദേവാലയങ്ങൾ വിദേശ മേധാവിത്വത്തിന് അടിയറ വയ്ക്കുവാനുള്ളതല്ല എന്നും പരിശുദ്ധ വട്ടശ്ശേരിൽ തിരുമേനിയെ നാണം കെടുത്തരുതെന്നും വിമർശനങ്ങൾക്കെതിരെ നിയമം, സത്യം, ദൈവാശ്രയം എന്നീ ആയുധങ്ങൾ എടുത്തു പോരാടുവാനും പരിശുദ്ധ പിതാവ് ആഹ്വാനം ചെയ്തു. വിശ്വാസം നിയമങ്ങൾക്ക് അതീതമല്ല എന്ന് ശക്തമായി വാദിച്ചു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഒന്നേ ഉള്ളൂവെന്നും അത് പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായതാണ് എന്നും പരിശുദ്ധ പിതാവ് ശക്തമായി വാദിച്ചു. താൽക്കാലിക ലാഭത്തിനു വേണ്ടി നീതിക്കെതിരെ പ്രവർത്തിക്കുന്ന സർക്കാരുകളെ അദ്ദേഹം നിശിതമായി വിമർശിച്ചു. സത്യവും നീതിയും തിരിച്ചറിവും മൂല്യബോധവുമുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ ഉണ്ടാകണമെന്ന് ആഹ്വാനം ചെയ്തു. ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു നിയമമുണ്ട്. നേർച്ചപ്പെട്ടിടത്താക്കോൽ കീശയിലിട്ട് തോന്നുന്നവരെ മേൽപ്പട്ടക്കാരനാക്കുവാൻ കഴിയുകയില്ല എന്നും പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുടെ സാന്നിധ്യം നിലകൊള്ളുന്ന പരിശുദ്ധ സഭ തേച്ചു മായ്ച്ചു കളയുവാൻ കഴിയില്ല എന്നും അദ്ദേഹം ഉറക്കെ പ്രഖ്യാപിച്ചു. രാഷ്ട്രീയം കൊണ്ടോ മറ്റു ബന്ധം കൊണ്ടോ ഒന്നും ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും പൗരുഷമുള്ള മാർത്തോമാ ക്രിസ്ത്യാനികൾ സ്നേഹമുള്ളവരും വിനയമുള്ളവരുമായി നിലകൊള്ളുവാനും യാക്കോബായ സഹോദരങ്ങളോട് നാം ഒന്നാണ് എന്ന് പറയുവാനുമുള്ള ആർജവത്വം പരിശുദ്ധ പിതാവിനുണ്ടായിരുന്നു. സങ്കടവും ദുഃഖവും ക്രൂരതയും സഹിക്കുവാൻ താൻ തയ്യാറാണ്. പണം, ഭീഷണി ഇവയ്ക്കൊന്നും തന്നെ സ്വാധീനിക്കുവാൻ കഴിയില്ല എന്നും പൗരോഹിത്യം ഒരു വിൽപ്പന ചരക്കല്ല എന്നും പരിശുദ്ധ പിതാവ് ഉറപ്പിച്ചു പറഞ്ഞു. സ്വയം ശീർഷകത്വമുള്ള ഭാരതസഭയുടെ തലവനായിരിക്കുമ്പോൾ തന്നെ സമൂഹത്തിൽ പാവപ്പെട്ടവനെയും വേദന അനുഭവിക്കുന്നവനെയും തന്നോട് ചേർത്ത് നിർത്തുവാൻ പരിശുദ്ധ പിതാവ് ശ്രദ്ധ പുലർത്തി. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. കുഞ്ഞുണ്ണി മാഷ് ഇപ്രകാരം പറയുന്നു: ഊരുണ്ടെങ്കിൽ പേരുണ്ട്, പേരുണ്ടെങ്കിൽ വേരുണ്ട്. തന്റെ സഭ ഇപ്രകാരം ഊരും പേരും വേരുമുള്ള ഒന്നാണെന്നും അത് ആരുടെ മുൻപിൽ അടിയറ വയ്ക്കുവാനുള്ളതല്ല എന്നും ഉറച്ചു വിശ്വസിച്ച് നിശ്ചയദാർഢ്യം വെച്ചു പുലർത്തി സഭയെ നയിച്ച പരിശുദ്ധ പിതാവിനെ, ആ മഹാത്മാവിനെ നമുക്ക് നമിക്കാം. അദ്ദേഹം പകർന്നു തന്ന ശരിയുടെ, നീതിയുടെ, ന്യായത്തിന്റെ നിലപാടുകൾ നമുക്ക് മുറുകെ പിടിക്കാം. ആ തീനാളം കെടാതെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. നിലപാടുകളിൽ ഉറച്ച് സഭയ്ക്ക് കൊള്ളാവുന്നവരായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നന്ദി, നമസ്കാരം. മാർത്തോമാ ശ്ലീഹായുടെ സിംഹാസനം നീണാൾ വാഴട്ടെ.